നമ്മൾ മൗന പ്രാർത്ഥനയിലാണ് നമ്മുടെ പരിപാടി തുടക്കം കുറിക്കുന്നത്. നമ്മൾ നിന്നും മരണപ്പെട്ട നമ്മുടെ സഹപാഠികൾക്ക് വേണ്ടി ഒരു മിനിറ്റ് മൗന പ്രാർത്ഥന. എല്ലാവരും എണീറ്റ് നിന്ന് മൗനപ്രാർത്ഥന നടത്തണം. ചന്തമേറിയ പൂവിലും ശബലാപമാംശല ഭക്തിയിലും സന്തതം കരദാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ മീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ. ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ. ചായ കഴിച്ചില്ലേ? എല്ലാരും ഉഷാറല്ലേ? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. സുഖമായിരിക്കട്ടെ. പിന്നെ നമ്മൾ 2 വർഷം മുന്നേ നമ്മൾ തുടങ്ങി വെച്ച നമ്മുടെ സംഘടനയുടെ 2ാം വാർഷികമാണ് ഇന്നിവിടെ ആഘോഷിക്കുന്നത്. ഈ അവസരത്തിൽ ഇവിടെ കൂടിയ എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ. ആദ്യമൊക്കെ അല്ല, സ്വാഗതം പറയട്ടെ. പിന്നെ നമ്മുടെ ഈ കൂട്ടായ്മ ഇതുവരെ 2 വർഷം കൊണ്ട് നമുക്ക് പല നല്ല കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. ചെറിയ രൂപത്തിലുള്ള പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും ഇതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണമെന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നമ്മൾ ഇത് 2ാം വർഷം കൂടിയും ഇങ്ങനെ യുബിലമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചത്. നമ്മുടെ ഈ സംഘടന പൂർവാധികം ഭംഗിയായി കൊണ്ടു നടക്കാൻ ഇതിൻ്റെ അമരത്തിരിക്കുന്ന രാമേന്ദ്രനെ ആദ്യമായിട്ട് സ്വാഗതം പറയുകയാണ്. അതുപോലെ നമ്മുടെ കണക്ക് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന നമ്മുടെ പെൺകരുത്ത് കോമളവല്ലി ടീച്ചറെ വളരെയധികം സ്വാഗതം പറയുകയാണ്. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ നമ്മുടെ എല്ലാ സഹപാഠികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് രാമേന്ദ്രൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിവിടെ ഇന്ന് കൂടിയിരിക്കുന്നത് പിന്നെ നമ്മുടെ ഒരു മെഗാസംഗമത്തിൻ്റെ 2ാം വാർഷികമാണെന്നാണ് നമ്മളെല്ലാവരും കണക്കാക്കുന്നത്. പക്ഷേ 2, 3, 1 നമ്മളൊരു പല രീതികളിലും പലതായിട്ട് പല ഗ്രൂപ്പ് ബേസിലും നമ്മൾ രീതി കൂടിയിട്ടുണ്ട്. പക്ഷേ നമ്മളെ ആദ്യത്തെ അത്ര ഉഷാറ് നമ്മളെ 2ാമത്തെ സംഗമത്തിന് പല ഇതിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോ ഡിവിഷൻ ബേസുകളിൽ കൂടിയത് കൊണ്ടായിരിക്കും എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ എല്ലാവരും പരസ്പരം കാണും, അതിലെല്ലാവരും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ രീതിയിൽ എല്ലാവരും ഒരു ഇതായിട്ട് എടുക്കുന്നത്. പിന്നെ പല പോരായ്മകളും നമ്മളെ ഈ ഇതിലുണ്ടെങ്കിലും ശരി, അത് നിങ്ങൾ ഓരോരുത്തരും നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് മാത്രമേ നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളൂ, അങ്ങനെ ചെയ്തിട്ടുള്ളൂ. പിന്നെ വേറെ ഇത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഈ കൂട്ടായ്മ കൊണ്ട് പരസ്പരം പല രീതികളിലും നമുക്ക് ഓരോരുത്തരേയും സാധ്യതയിലും മുന്നോട്ട് പോകാനും പല രീതികളിലും സഹായ സഹകരണങ്ങൾ ചെയ്യാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഈ കൂട്ടായ്മ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണ്, ഏത് രീതിയിലാണെങ്കിലും. പിന്നെ നമ്മളിവിടെ ഇരിക്കാനും കാരണം ഈ ഒരു കൂട്ടായ്മയാണ്. മറ്റേ 10-15 കൊല്ലം മുന്നേ നമ്മൾ ഓരോരുത്തരും പലരും നേരിട്ട് കാണുന്നുണ്ടെങ്കിലും ശരി, നമ്മൾ ആരാണ് എന്താണ് എവിടെ ഒന്നും നമുക്ക് പരസ്പരം അറിയില്ല.
ഈ പരിചയമുള്ള ചില മുഖങ്ങൾ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകണ കാണണമെന്ന് ചോദിച്ചുള്ളൂ. ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇരിക്കാൻ തന്നെ കാരണം ഇതിൽ പല ആളുകളുടെയും ചില ചില പ്രവർത്തകരുടെയൊക്കെ അഹോരാത്രം പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾ പല ഈ ഇതിങ്ങനെ ഇരിക്കാനും കാരണങ്ങളൊക്കെ ഉണ്ടായിത്തീരുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും നമ്മുടെ മെയിൻ ഗ്രൂപ്പാണ് നമ്മുടെ തറവാട്. ആ തറവാട് വന്നതിന് ശേഷമാണ് നമ്മൾ ഓരോരുത്തരും പല ഇതായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ആ മെയിൻ ഗ്രൂപ്പിൽ പലരും വരണമില്ല, നമ്മുടെ മെയിൻ ഗ്രൂപ്പ് എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് മാത്രം ആയിട്ടിങ്ങനെ പോവുകയാണ്. അതിങ്ങനെ ഡെഡായിട്ട് കിടക്കരുത്. അത് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗ്രൂപ്പാണ് മറ്റുള്ള ഗ്രൂപ്പുകളെ അപേക്ഷിച്ച് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോണത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനത്തെ രീതികളിൽ സഹകരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഒരു ഇരിക്കാൻ ഇവിടെ കാരണം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും നമ്മൾ ഓരോരുത്തരുടെയും സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഗ്രൂപ്പ് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ, നമ്മളിങ്ങനത്തെ ഒരു സംഘമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. അപ്പോൾ അധികം നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല. കാലാവസ്ഥ ഒന്നും നമുക്ക് അനുകൂലമാണ്. അത് ആദ്യം രാവിലെയൊക്കെ പ്രതികൂലമായിട്ടാണ് നിന്നിരുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യവും അങ്ങനെ തന്നെയായിരുന്നു. രാവിലെ നല്ല മഴയും കാര്യങ്ങളായിട്ട് പിന്നീട് നമുക്ക് അനുകൂലമായി മാറി. അപ്പോൾ അധികം സംസാരിക്കാതെ നമ്മളിപ്പോൾ കാര്യങ്ങൾ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ നമ്മുടെ സഹപ്രവർത്തകരനെ ചില നല്ല ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്ന സഹപ്രവർത്തകർ പല രീതികളിൽ കഴിവ് തെളിയിച്ച സഹപ്രവർത്തകരനെ നമ്മളിതിൽ മെയിനായിട്ട് ഒന്ന് രണ്ട് ആളുകളെ ആദരിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ സഹപ്രവർത്തകരുടെ കുട്ടികളെ എല്ലാ വിഷയങ്ങളിലും A+ കിട്ടിയ നമ്മുടെ സഹപ്രവർത്തകരുടെ കുട്ടികളെ നമ്മളിവിടെ ആദരിക്കുകയാണ്. അതന്നെ നമുക്ക് ഈ മുറ്റത്ത് കൂടിയിട്ട് നമുക്ക് ആദരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഭാഗ്യമാണത്. നമ്മുടെ കൂടെ പഠിച്ചവരുടെ കുട്ടികളെ നമുക്ക് ആദരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലൊരു ഭാഗ്യം വേറില്ലല്ലോ. അപ്പോൾ അതൊന്നും അങ്ങനെ. പിന്നീട് നമ്മൾ ഇതിനെ കൂടുതൽ പറ്റി സംസാരിക്കുന്നതിനും കാര്യങ്ങളും വേണ്ടിയിട്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അഷറഫ് കക്കടിപ്പുറം പത്തിജി ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. ഒന്ന് എണീറ്റ് നമുക്കൊന്ന് കൈയടിച്ചാലോ? അങ്ങനെ വേണ്ട, കൗണ്ട് പറഞ്ഞിട്ട് ഒന്ന് കൈയടിച്ച് നോക്കുക. 1, 2, 3, 4. 1, 2. ഒരു 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 ഇതില്ലല്ലോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Sit down, please. ഉറക്കം വരുന്നുണ്ടോ? ഞാൻ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കൂട്ടോ. 10 A, B, C, H വരെയുള്ള എല്ലാ ഡിവിഷനിലെ ആളുകളും ഉണ്ടല്ലോ. ഒരാളെങ്കിലും ഉണ്ടായിരിക്കും അല്ലേ? ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ആ, ഒരാളുണ്ടായാൽ മതി. ഏതായാലും പിന്നെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ പരിപാടിയുടെ വളരെ സന്തോഷകരമായ പലർക്കും ഇവിടെ വന്നിട്ട് അവരെ 36 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുമുട്ടിയ ആളുകളെ പരസ്പരം ആശയവിനിമയം നടത്തുന്ന തിരക്കിലാണെങ്കിലും ഈ ബോറടി നിങ്ങൾക്കിതൊരു ബോറടി ആയിരിക്കും എങ്കിൽ പോലും അതിനിടയിൽ ഇതുകൂടി ശ്രദ്ധിക്കണം. ഒരു ഉദ്ഘാടനം മാത്രമല്ല, നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പം കുറച്ച് സമയം ഞാനും കൂടി ഇങ്ങനെ സംസാരിച്ച് ഇവിടെ നിന്ന് സംസാരിക്കുന്നതിന് എനിക്ക് തീരെ താല്പര്യമില്ല. കുറച്ച് നടന്നൊക്കെ സംസാരിച്ച് ഈ മൈക്ക് നമ്മൾ അങ്ങനെ സംസാരിക്കാൻ അനുവദിക്കില്ല, അത് കെട്ടിട്ടിരിക്കുക ഇതിൻ്റെ മുകളിൽ. ഏതായാലും അങ്ങനെയൊക്കെ നടന്ന് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ചിലവഴിക്കാം. നിങ്ങൾക്കൊക്കെ അറിയാം 1987-88 ബാച്ചിൻ്റെ കുമരനെല്ലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ഒരു രണ്ടാമത് റീയൂണിയൻ നമ്മൾ രണ്ടാമത്തെ തവണയുള്ള കൂടിച്ചേരലിലാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കൂടിച്ചേരൽ നമ്മൾ 2022 ഏതായിരുന്നു ഡേറ്റ്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ജൂലൈ 17 അല്ലേ? അപ്പോൾ ആ ജൂലൈ 17 ശേഷം നമ്മൾ 2 വർഷത്തെ ഒരു കാലഘട്ടം, അത് വളരെ സന്തോഷമുള്ള കാലഘട്ടമായിരുന്നു. ഒരുപാട് ആളുകൾ നന്നായി പ്രയത്നിച്ചു, നന്നായി പണിയെടുത്തു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് വീണ്ടും ഇവിടെ കൂടാൻ സാധിച്ചു. അതേസമയത്ത് കുമരനെല്ലൂർ സ്കൂളിലെ പല ബാച്ചുകളും ഇതിനു മുമ്പ് ഇവിടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം
അവരൊക്കെ തന്നെ ഇതുപോലെ കമ്മിറ്റിയും അതിൻ്റെ എല്ലാ അടിസ്ഥാനപരമായ കാര്യങ്ങളും ഉണ്ടാക്കിയിരുന്നെങ്കിൽ പോലും അവർക്ക് അത് ഫോളോ ചെയ്യാനും പിന്നീട് അതിൻ്റെ പിന്തുടർച്ച കൊണ്ടുവരാനും സാധിച്ചില്ല. അങ്ങനെ പലരും വീണ് പോയിട്ടുണ്ട്. അതിനിടയിലാണ് നമുക്കേറെ സന്തോഷം നൽകുന്ന ഒരു രണ്ടാമത് റീയൂണിയൻ എന്ന് പറയുന്ന അപൂർവമായി നടക്കുന്ന കുമരനല്ലൂർ സ്കൂളിലെ ഒരു സംഗമം ഉണ്ടായിരിക്കുന്നത്. ഈ രണ്ടാമത് റീയൂണിയനു വേണ്ടി വളരെയധികം ശ്രമം നടത്തിയ ഈ കമ്മിറ്റിക്ക് നമുക്ക് എഴുന്നേറ്റ് നിന്നൊരു കയ്യടി കൊടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. നമ്മൾ ജീവിതമാകുന്ന ഒരു വാതിലിലൂടെ നമ്മളീ ഭൂമിയിലേക്ക് പ്രവേശിച്ചു. ജീവിതമാകുന്ന ഒരു വാതിലിലൂടെ ഈ ഭൂമിയിലേക്ക് പ്രവേശിച്ചു. മരണമാകുന്ന ഒരു മറ്റൊരു വാതിലിലൂടെ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ അപ്രത്യക്ഷമായി പോകുമ്പോൾ എന്താണ് ഈ നാടിനും ഈ സമൂഹത്തിനും ഇടയിൽ നൽകിയ സംഭാവന എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. അങ്ങനെ എല്ലാ ആളുകളും ലോകത്തിന് സംഭാവന നൽകുകയാണെങ്കിൽ നമുക്ക് ചരിത്രം കൂടുതൽ പഠിക്കേണ്ടി വരും. നമ്മൾ മഹാത്മാഗാന്ധിയുടെ ചരിത്രം പഠിക്കുന്നത് പോലെ തന്നെ വളരെയധികം ആളുകളുടെ ചരിത്രം നമുക്ക് പഠിക്കേണ്ടി വരും. എല്ലാവർക്കും അത് കഴിഞ്ഞെന്ന് വരില്ല. എങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർക്കെങ്കിലും ഉപകാരമാകുന്ന അവൻ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു രീതിയിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ചെറിയ ചിത്രം വരയ്ക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വരക്കുമ്പോൾ ഈ ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കുക, തിരിഞ്ഞു നോക്കുക, എത്ര മനോഹരമായ ഒരു പുഷ്പമാണ് ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നത്. നിങ്ങളുടെ കുടുംബയോഗങ്ങൾ, പല കുടുംബയോഗങ്ങളും നമ്മൾ സാധാരണ പത്രത്തിലൊക്കെ വായിക്കാറുണ്ട്. പക്ഷെ ആ കുടുംബയോഗങ്ങളിലൊക്കെ തന്നെ ആ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് കാണാൻ സാധിക്കുക. ആ സമയത്ത് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്, ഈ കൂട്ടായ്മ. ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നത്, നമുക്കറിയാം ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകിച്ചും ഇന്ത്യ സാഹചര്യത്തിലൊക്കെ നമ്മൾ വളരെ വ്യതിരക്തമായി ചിന്തിക്കുന്ന ആളുകൾ ധാരാളമുള്ളപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ മാതൃകാപരമായ കൂടി പിന്നച്ചേരലുകൾ ധാരാളം നടക്കുന്നുണ്ട്. അതിനിടയിൽ ഇത്തരം കൂടിച്ചേരലുകൾ ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഇത് ഒരു തണ്ടിൽ വിരിഞ്ഞ ഈ പുഷ്പത്തിൻ്റെ ഇതളുകൾ, വ്യത്യസ്ത രീതിയിലുള്ള ഈ ഇതളുകൾ ഇനിയും നമുക്ക് മനോഹരമാക്കാൻ സാധിക്കും. ഇതിനെ ഇവിടെ വെച്ച് നിർത്തേണ്ടതില്ല, ഇതിനെ മനോഹരമാക്കാൻ സാധിക്കും. ആ മനോഹാരിത എങ്ങനെയാണ് കൊണ്ടുവരിക എന്ന് ചോദിച്ചാൽ, ആ 1987-88 ബാച്ചിൻ്റെ ഇപ്പോൾ 2 വർഷം നടത്തിയ കമ്മിറ്റി ഇന്ന് നമ്മളിവിടെ പിരിച്ച് അവർ പിരിഞ്ഞ് മാറുകയും പുതിയൊരു കമ്മിറ്റി രൂപപ്പെടുകയും ചെയ്യുമ്പോൾ ആ കമ്മിറ്റിക്ക് നമ്മളാൽ കഴിയുന്ന ശക്തി അവർക്ക് നൽകി ഇതിലെ ഒരു ഇതളായി മാറാൻ നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. അല്ല എങ്കിൽ ഇതിന് തളർച്ചകൾ സംഭവിക്കും. അപ്പോൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഇന്ന് നമ്മൾ നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പിന്നെ മുന്നിലേക്ക് തള്ളി മാറ്റി ഇവരെ നമുക്ക് ഒരാളാക്കാം എന്നൊക്കെ പറഞ്ഞ് ഏറ്റെടുത്താൽ അവർക്കും ഒരു നിർജ്ജീവത, സ്വാഭാവികമായും സപ്പോർട്ടില്ലാത്ത അവസ്ഥയിൽ അത്തരം ഒരു നിർജ്ജീവതക്ക് സാധ്യത കൂടുതലുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി സജീവമായി നമ്മളാൽ കഴിയുന്ന എപ്പോഴെങ്കിലും വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ അതിനെങ്കിലും റിപ്ലൈ ചെയ്തിട്ട് ഞാൻ പിന്നെ നിങ്ങളുടെ കൂടെയുണ്ട്, അല്ലെങ്കിൽ മീറ്റിങ്ങിൽ ഫുൾ ടൈം 2-4 മണിക്കൂർ നമുക്ക് ഇരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കഴിയുന്ന 1-2 മിനിറ്റുകളെങ്കിലും നമ്മൾ കൂടെ ഇരുന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു മനോഭാവം, ഒരു മനോഭാവം നമുക്കുണ്ടായാൽ തീർച്ചയായും ഇനി വരുന്ന ആ 2 വർഷത്തിന് ശേഷമുള്ള നമ്മളുടെ കൂടിച്ചേരുകൾ, 3-ാമത് കൂടിച്ചേരുകൾ നമുക്ക് കൂടുതൽ ഭംഗിയാക്കി നിലനിർത്താൻ സാധിക്കും. നമുക്കറിയാം നമ്മളൊക്കെ ഈ കുമരനല്ലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് വന്നിരുന്ന കാലഘട്ടം നമ്മൾ നോക്കൂ. ഈ പുഷ്പത്തിൻ്റെ മനോഹാരിത എന്താണ് ഇത്ര ഭംഗിയെന്ന് ചോദിച്ചാൽ, നമ്മൾ 10-12 കിലോമീറ്ററിനുള്ളിലുള്ള ആളുകളാണ്. വ്യത്യസ്ത കുടുംബങ്ങളിൽ, വ്യത്യസ്ത സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ ഘടനകളിലുള്ള ആളുകളുടെ വീടുകളിൽ നിന്നും ഈ മുറ്റത്ത് വന്നതിന് ശേഷം നമ്മൾ ഒന്നായി വിടർന്ന് അല്ലേ പന്തലിച്ച് നിന്നിരുന്ന ഒരു കാലഘട്ടം. ആ പൂക്കളാണ് വീണ്ടും ഇവിടെ തളിരിട്ട് നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ഒരു അതിൻ്റെ ഒരു സുഗന്ധവും ഇതിൻ്റെ ഒരു പരിമളം വേറെ തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ ഇത് വീണ്ടും പുഷ്പിച്ച് അത് വളരെ സുന്ദരമായ നമുക്ക് നൽകുന്ന അതിൻ്റെ ആ സ്മെല്ല്, ആ മണം നമുക്ക് അത്രമാത്രം സൗന്ദര്യം നൽകുന്നു, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സൗന്ദര്യം കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി വരുന്ന കമ്മിറ്റിയെയും നമ്മൾ 100% നമ്മൾ മാനസികമായും ശാരീരികമായും അവർക്ക് നൽകാൻ കഴിയുന്ന സഹകരണം നൽകേണ്ടതുണ്ട്. എന്തിനാണത്? ഇപ്പം കഴിഞ്ഞ കാലഘട്ടത്തിൽ കോമളം ഇവിടെ അവതരിപ്പിക്കുന്നതിൻ്റെ കണക്ക് ചെറിയൊരു കൂട്ടായ്മയായിരുന്നുവെങ്കിലും ധാരാളം കാര്യങ്ങൾ ഈ കാലയളവിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.
ചെറിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ ഒരു കൂട്ടായ്മയാണെങ്കിലും നമ്മളുടെ സഹോദരങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരെ ആശ്വസിപ്പിക്കാനും അവരോടൊപ്പം കൂടിച്ചേരാനും അവർക്ക് കഴിവിൻ്റെ പരമാവധി നമുക്ക് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മളിലൊരാൾ മരണപ്പെടുന്ന സമയത്ത് ആശ്വസിപ്പിക്കാനും അവരുടെ കൂടെ നിൽക്കാനും ഒക്കെ ഈ കാലയളവിൽ നമുക്ക് അവരോടൊപ്പം നിന്ന് അവരോടൊപ്പം നിൽക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭംഗി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇന്നിവിടെ കൂടി നമ്മളെല്ലാവരും പിരിഞ്ഞു പോയി അതൊക്കെ അത് നടത്താൻ വേറെ ആളുകളുണ്ടല്ലോ, നമുക്കൊന്നും അതിൽ വലിയ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടതില്ല, അതിങ്ങനെ നടന്നു പോയിക്കോളും, നമുക്ക് അടുത്ത കൂടലിൽ പോകാം എന്നുള്ള മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാവരുത്. അത് ഗേൾസിൻ്റെ ഗ്രൂപ്പാണെങ്കിൽ ഗേൾസും ബോയ്സിൻ്റെ ഗ്രൂപ്പാണെങ്കിൽ ആ ബോയ്സും സജീവമായി, ക്ലാസ് ഗ്രൂപ്പുകളാണെങ്കിൽ സജീവമായി ക്ലാസ് ഗ്രൂപ്പിൻ്റെ ആളുകളും അതിൽ സജീവമായി പങ്കാളിത്തം വഹിക്കണം എന്നാണ് വിനീതമായി ഈ വിഷയത്തിൽ ആദ്യമായി പറയാനുള്ളത്. കാരണം നമ്മളൊക്കെ പ്രവാസികളായ ആളുകളാണെങ്കിൽ പോലും പ്രവാസികളായ ആളുകളായിട്ട് പോലും ഞങ്ങൾ കുറച്ച് ആളുകളൊക്കെ ഞങ്ങളുടെ പരമാവധി ഞങ്ങൾ ഒരു സപ്പോർട്ട് തരുന്നില്ല എന്ന് അവർ പറയില്ല, പരമാവധി ഇവിടെ വരുമ്പോൾ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ അത്യാവശ്യ കാര്യങ്ങളിൽ പിന്നെ എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ അത് സഹായിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് ആളുകൾ സജീവമായിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും സഹകരണം ഈ ഒരു അവസരത്തിൽ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ്. പിന്നെ രണ്ടാമത്തെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളുടെ ഓർഗനൈസേഷനോടുള്ള നമ്മുടെ സമീപനം, നമ്മൾ അതിന് എത്രമാത്രം സമയം ചെലവഴിക്കുന്നു, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതാണ് ഞാൻ അതിൻ്റെ ബേസായിട്ട് പറഞ്ഞത്. രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം നമ്മുടെ വ്യക്തി ജീവിതത്തിലാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ലേഡീസ് ആവട്ടെ ജെൻസ് ആവട്ടെ, നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ ചില താല്പര്യങ്ങളുണ്ടാവും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ആയിരിക്കും നിങ്ങൾക്ക് ഒരു സെൽഫ് ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. ആ സെൽഫ് കോൺഫിഡൻസ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും, കാരണം നമുക്കൊരു വരുമാനം ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കും ഭൂരിഭാഗം ആളുകളും. ഭർത്താവിനെ ആശ്രയിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളെ ആശ്രയിക്കുന്നവരായിരിക്കും. എങ്കിൽ പോലും നമ്മളൊക്കെ ചിന്തിക്കും എനിക്കും ഒരു ചെറിയ വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് തോന്നുന്നവരായിരിക്കും ഭൂരിഭാഗം ആളുകളും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും തുല്യരായ ആളുകൾ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പോകാമെന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ചെറുതായിട്ട് ഞാൻ പിന്നെ ആലോചിക്കുന്നത്. അപ്പോൾ ഒരു മോട്ടിവേറ്റ് ചെയ്യുന്നത് എനിക്ക് ഇവിടെ എക്സ്റ്റേണലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാനേ കഴിയുള്ളൂ. എക്സ്റ്റേണലായിട്ട് ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം നിങ്ങളുമായി പങ്കുവെക്കുന്നു, അതിനെ ഇൻറ്റേണലായിട്ട് അതിനെ ത്രസിപ്പിക്കുകയും അതിനെ ഒരു സ്പാർക്ക് ഉണ്ടാക്കി നിങ്ങളുടെ മനസ്സിലൂടെ അതിനെ പിന്നെ നിങ്ങൾ കത്തിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ വെളിച്ചം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഏൽക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റേണൽ മോട്ടിവേഷൻ കണ്ടു, നിങ്ങൾ അവിടെ പോയി ഇറങ്ങുന്നു, ഞാനും ഇൻ്റെ വീട്ടിൽ പോയി കിടന്നു ഇറങ്ങുന്നു, അതുകൊണ്ടൊന്നും ഉണ്ടാവാൻ സാധിക്കുന്നില്ല. പക്ഷേ എത്ര ചെറിയ എക്സ്റ്റേണൽ മോട്ടിവേഷനും ആ സ്പാർക്കും നമ്മുടെ മനസ്സിൽ ഇൻറ്റേണലായി നിങ്ങൾ കത്തിച്ച് വെക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനെ ഭംഗിയാക്കാൻ സാധിക്കുക. ഒരു ഗുരുവിൻ്റെ അടുത്ത് കുറേ ശിഷ്യന്മാരിരുന്നിട്ട് പഠിച്ചു പോയിരുന്നു, അവർ പഠിപ്പിച്ചിട്ട് കുറേ ആളുകളെ വിട്ടിരുന്നു. അപ്പോൾ അതിൽ രണ്ടു ശിഷ്യന്മാർ പോകുന്ന സമയത്ത് ഗുരു അവരോട് പറഞ്ഞൊരു ഒരു ഒരു രൂപയുടെ രണ്ട് നാണയങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞു, അവർക്കൊരു റൂമും കൊടുത്തു, ഒരു റൂമും ഒരു രൂപ നാണയവും കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഒരു രൂപ കൊണ്ട് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് നിങ്ങളുടെ റൂമുകൾ നിറയ്ക്കുക, ഈ റൂം നിറച്ച് വെക്കുക. ഒരു രൂപയ്ക്ക് എന്ത് സാധനമാണ് കിട്ടുക? എന്തെങ്കിലും കിട്ടുക? ഒരു രൂപയ്ക്ക് എന്താ കിട്ടുക നമുക്കറിയാലോ അല്ലേ? അതിനൊരു മാക്സിമം ഒരു നമ്പർ ഉണ്ടാവും. ആ ഒരു രൂപ കൊണ്ടുപോയിട്ട് ഒരു ശിഷ്യം അയാളുടെ റൂമിൽ പെട്ടെന്ന് കിട്ടുന്ന കുറേ മാലിന്യങ്ങളാണ് ഒരു രൂപയ്ക്ക് കിട്ടുക. അദ്ദേഹം വേഗം ആ ഒരു രൂപയുടെ മാലിന്യം പോരടിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ആ ഒരു രൂപയുടെ കിട്ടുന്ന കുറേ മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ട് അവരുടെ റൂം നിറച്ചു വെച്ചു. മറ്റൊരാൾ എന്ത് ചെയ്തു? അത് അദ്ദേഹത്തിന് കൊടുത്ത ഒരു രൂപ കൊണ്ട് അദ്ദേഹം സുന്ദരമായിട്ട് ഒരു മെഴുകുതിരിയും വാങ്ങി, കുറച്ച് ചന്ദനത്തിരിയും വാങ്ങി. ഹലോ, ഇങ്ങോട്ട് കേൾക്കുന്നുണ്ടല്ലോ, എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ബുഷ്റ, 10 ജിയിലെ ബുഷ്റ, എന്താ വർത്തമാനം പറഞ്ഞിരിക്കുന്നത്? ബുഷ്റ, നീ എന്ത് വർത്തമാനം പറഞ്ഞിരിക്കുന്നത്? കേട്ടി ബുഷ്റ വർത്തമാനം പറഞ്ഞിരിക്കുക. അപ്പോ പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ, അപ്പൊ ഈ ഒരു രൂപ കൊടുത്ത രണ്ടാമത്തെ ആൾ എന്ത് ചെയ്തു? ഒരു ചന്ദനത്തിരിയും ഒരു മെഴുകുതിരിയും വാങ്ങിച്ചു. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്തു? ഒന്നാമത്തെ ആൾ ആ റൂമിൽ മാലിന്യം കൊണ്ട് നിറച്ചപ്പോൾ രണ്ടാമത്തെ ആള് അതിനെ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചു, ചന്ദനത്തിരിയും കത്തിച്ചു വെച്ചു. അങ്ങനെ ഗുരുവിനെ വിളിച്ചു. ഗുരു ആ റൂം സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒന്നാമത്തെ ആളുടെ റൂമിലേക്ക് അയാൾക്ക് പ്രവേശിക്കാൻ പോലും സാധിക്കില്ല, അത്രമാത്രം ദുർഗന്ധമാണ് ഉള്ളത്, അത്രമാത്രം മാലിന്യം കൊണ്ട് അവിടെ കൂട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ആൾ വന്നപ്പോൾ വളരെ ഭംഗിയായിട്ട് അവിടെയൊക്കെ പ്രകാശം ആകെ പ്രകാശപൂർണമായിരിക്കുന്നു, മാത്രമല്ല നല്ല സ്മെല്ല് ചന്ദനത്തിരിയുടെ നല്ല മണവും കിട്ടുന്നു. അപ്പോൾ ആ ഒരു നാണയവും ആ ഒരു റൂം, ആ റൂമാണ് നമ്മുടെ ലൈഫ്. നമ്മുടെ ലൈഫിൽ നമ്മൾ മാലിന്യമാണോ നിക്ഷേപിക്കുന്നത്? അതല്ല,
നമ്മൾ ചപ്പുചവറുകളാണോ പിന്നെ നിക്ഷേപിക്കുന്നത് എന്ന് ഈ അവസരത്തിൽ നമുക്ക് ചിന്തിക്കാം. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ എല്ലാവരും പറയും, എന്ത് അവസരം, ഞാൻ ഇനി എന്താ ചെയ്യാൻ പോവുക. പെൺകുട്ടികളൊക്കെ രാവിലെ തന്നെ പറയുന്നൊരു കാര്യം, എനിക്ക് ഇനി എന്ത് അവസരം, എൻ്റെ കഴിഞ്ഞില്ല 50 വയസ്സ്. 50 വയസ്സൊക്കെ ഒരു തുടക്കമാണ്, നമ്മൾ തുടങ്ങുകയാണ് വേണ്ടത്. നമ്മൾ ഒരിക്കലും അസ്തമിച്ചു എന്ന് പറഞ്ഞിട്ട് മടങ്ങിപ്പോവാൻ ഒരിക്കലും നമ്മളെ വിട്ടുകൊടുക്കരുത്. നമ്മൾ നമ്മളുടെ ഭംഗി നഷ്ടപ്പെടുമ്പോൾ ആ ഭംഗിയെ തിരിച്ചു പിടിക്കാൻ വേണ്ടി എന്തെല്ലാം പ്രയത്നങ്ങൾ നമ്മൾ നടത്തുന്നുണ്ടല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി എല്ലാ ആളുകളും മാക്സിമം ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതോ ചീത്തയോ എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും നമ്മളിങ്ങനെ നമ്മളെ തന്നെ നമ്മളിങ്ങനെ വിചാരണ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണം. അതിനൊന്നും ഉരച്ചു നോക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു 10 കാര്യങ്ങൾ ചെയ്താൽ ഇതിൽ എന്തൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്, എന്തൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മളിടക്കൊക്കെ ഒന്ന് നോക്കുമ്പോൾ നമ്മളുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ 10A 10B ഒക്കെ ഉണ്ടല്ലോ ഇവിടെ അല്ലേ. ഞാനൊരു പേപ്പർ തരാട്ടാ കുറച്ച് 8 ആളുകൾക്ക്, ആരൊക്കെയാണെങ്കിൽ ഒന്ന് പറയണേ. ഈ പേപ്പർ തുറക്കരുത്, ഈ പേപ്പർ തുറക്കാതെ, ഈ പേപ്പർ തുറക്കാതെ പെണ്ണുണ്ട് അവിടെ, കുറച്ച് പെണ്ണിൻ്റെ പെണ്ണെ തുറക്കുണ്ട്. ആരാണ് 10A ഒരാൾ പറയും 10A 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 10A
30 40 50 60 70 80 90 20 21 22 23 24 25. ഓക്കെ കലാസ് അടച്ചോളൂ. എല്ലാരും എഴുതിയോ? എഴുതി. എന്താ സീനെ പറയും, എന്താണ് അതിലെ പ്രശ്നം? നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് കൂടെ ഉണ്ടോ? പറഞ്ഞ കാലത്ത് നിങ്ങൾ എന്താകാൻ ആഗ്രഹിച്ചു? മുകളിലുള്ള ചോദ്യങ്ങൾ മുഴുവൻ വായിച്ച് ഉത്തരം എഴുതരുത്. എന്നാൽ നിങ്ങൾ മികച്ചവനാണ്, കാരണം നിങ്ങൾ കാര്യങ്ങൾ പഠിച്ച് പ്രവർത്തിക്കുന്നു. മനസ്സിലായോ? അതായത് നമ്മളുടെ ജീവിതം എങ്ങനെയാണ്, നമ്മൾ എന്ത് കണ്ടാലും അതിൽ നന്മണ്ടോ തിന്മണ്ടോ എന്നൊന്നും നോക്കില്ല, നമ്മൾ ചാടി ഇറങ്ങും അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടിയാലും എന്ത് കേട്ടാലും ഏത് വാർത്ത കേട്ടാലും നമ്മൾ അതിനെക്കുറിച്ചൊന്ന് പഠിച്ച് ഒരു ലേശം ഒരു 2 മിനിറ്റ് അതിന് കൊടുത്തിട്ടേ ചെയ്യേണ്ടതുള്ളൂ. അല്ല എങ്കിൽ എന്താണ്, എല്ലാ അലമ്പിലും നമ്മൾ പോയി ചാടും, നമുക്ക് ചീത്തപ്പേരും വരും. അപ്പം അതുകൊണ്ട് എന്ത് പേപ്പർ തന്നാലും ഗഫൂർ അത് എഴുതണ്ട, ഇനി കഴിഞ്ഞ് അത് എഴുതരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മോമാരി എന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, അത് എഴുതിയാൽ പോയി കാര്യം, അതിന് ഉത്തരം എഴുതിയില്ല, എഴുതണ്ടെന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഏതായാലും
ഒന്നും എഴുതരുത്. അത് അത് നിങ്ങൾ അപ്പം നിങ്ങൾക്ക് ഇനി മനസ്സിലാവേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കേട്ട ഒക്കെയെന്നെ അറിയരുത്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വന്നാൽ അത് കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക എന്നാണ് അതിൻ്റെ മറ്റൊരു മറുപുറം. ഓക്കെ, അത് പോട്ടെ. അപ്പം നമ്മൾ പറഞ്ഞു വന്ന സ്ഥലത്തേക്ക് ബി സീരിയസ് നമുക്ക് പോകണം. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു വന്നത്? നമ്മൾ സ്വയം പ്രാപ്തരാകണം അല്ലേ, സ്വയം പ്രാപ്തരാകണം. അപ്പോൾ ഇവിടെ ലേഡീസൊക്കെ എപ്പോഴും ഒരു ഡിപ്പെൻഡ്. ഇപ്പോൾ ഒന്ന് കുന്നംകുളം പോകണം, അപ്പോൾ ഒരു എൻ്റെ കൂടെ ആരെങ്കിലും ഒന്ന് വരണേ, ഞാൻ ഒറ്റയ്ക്ക് പോയില്ല അല്ലേ. അപ്പോൾ എന്തിനാ? ബസ്സിൻ്റെ പേര് വായിക്കാൻ അറിയോ? അറിയും. കുന്നംകുളം അറിയോ? അറിയും. ബസ് അറിയോ? അറിയും. എന്താ പഠിച്ചത്? പി ജി എല്ലാം ഉണ്ട്. പക്ഷേ കുന്നംകുളത്തേക്ക് വരണമെങ്കിൽ കൂടെ ആൾ വേണം. ആ മനോഭാവം എന്താണ്? ആ മനോഭാവം എന്താണ്? ആ മനോഭാവം നമുക്ക് എല്ലാവർക്കും നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ ലേഡീസിനൊക്കെ ഉള്ള ഒരു മനോഭാവമാണ്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ നമുക്ക് എല്ലാ കാര്യവും സ്വന്തമായി ചെയ്യാൻ കഴിയും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് ജീവിക്കാൻ കഴിയും. പിന്നെ നമ്മൾ തന്നെ ഇപ്പോൾ ചില നമ്മുടെ പല സഹോദരിമാരുടെയും ഹസ്ബൻഡ് ഭർത്താക്കന്മാർ മരിച്ച ആളുകളുണ്ടാവും, ഭാര്യമാർ മരിച്ച ആളുകൾ ഇപ്പുറത്തുണ്ടായിരിക്കും. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ തന്നെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് തകർന്ന് തരിപ്പണമായി പോകാതിരിക്കാൻ നമ്മൾ എപ്പോഴും കുറച്ച് ഒരു വെൽ സെറ്റപ്പ് എന്ന് ഞാൻ പറയില്ല, പക്ഷെ അത്യാവശ്യം നമുക്കും ജീവിക്കാൻ അറിയും എന്നുള്ള ഒരു സംഗതി, ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം. അത് വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതിന് കഴിയും, എല്ലാ ആളുകൾക്കും അതിന് കഴിയും. പക്ഷെ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടം അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഞാൻ അന്ന് പഠിച്ചില്ല, ഇപ്പോൾ കോമളൊക്കെ ഇവിടെ ഗവൺമെൻറ് ശമ്പളം വാങ്ങുന്ന ആളുകളാണ്, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കുറച്ചൊക്കെ വാങ്ങിക്കട്ടാ. അപ്പോൾ പക്ഷേ അതുപോലെ നമുക്ക് ഇനി ഇപ്പോൾ പഠിച്ചിട്ട് ജോലി വാങ്ങാൻ പറ്റില്ല. ഗവൺമെൻറ് ജോലി വാങ്ങണമെങ്കിൽ തന്നെ കഴിഞ്ഞല്ലോ, പി എസ് സി കഴിഞ്ഞിട്ട് പ്രായം കഴിഞ്ഞു. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് ഒരു ജീവിതത്തിൽ ഒരു രൂപരേഖ ഉണ്ടാക്കിയാൽ ഉള്ളത് വെച്ചിട്ട് തന്നെ നമുക്ക് ഓണമാക്കി മാറ്റാൻ സാധിക്കും. നിങ്ങൾ ഹവാദ് കില്ലി എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, അമേരിക്കയിലെ ഒരു പ്രശസ്തനായ ഗൈനക്കോളജിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ നിങ്ങൾ എപ്പോഴേലും വിക്കിപീഡിയ ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒന്ന് തുറന്നു നോക്കിയിട്ട് ഹവാദ് കില്ലിയുടെ ഒന്ന് വായിച്ചു നോക്കേണ്ടി. അയാൾ വളരെ കുട്ടിയായിരിക്കുന്ന കാലത്ത് പിന്നെ ഉണ്ടായ അനുഭവം പറയുന്നുണ്ട്. അയാളന്ന് കുട്ടിയായിരിക്കുന്ന കാലത്ത് പഠിക്കാൻ പണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കളിപ്പാട്ടങ്ങൾ വിറ്റുകൊണ്ടായിരുന്നു അദ്ദേഹം പഠിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് വളരെ വിശപ്പുള്ള ഒരു സമയത്ത് അദ്ദേഹം ഒരു വീട്ടിൽ പോയിട്ട് ഭയങ്കരമായിട്ട് വിശപ്പാണ്. അദ്ദേഹം കളിപ്പാട്ടം വെക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ വന്നിട്ട് വാതിൽ മുട്ടുന്നുണ്ട്. അപ്പോൾ ആ വാതിൽ മുട്ടുമ്പോൾ അവിടുന്ന് ഒരു പുച്ചക്കണ്ണുള്ള സ്ത്രീ എന്നാണ് ആ നോവലിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു കണ്ണ് പുച്ചക്കണ്ണായിട്ടുള്ള ഒരു സ്ത്രീ വന്നിട്ട് വാതിൽ തുറന്നു, എന്താണെന്ന് വെച്ചപ്പോൾ കുറച്ച് വെള്ളം കുടിക്കാൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് നല്ല പാലിൽ പഞ്ചസാര ഇട്ട് കലക്കിയിട്ട് അവർ കൊടുത്തു. ജമീലെ പിള്ളേന് കൊടുക്കാറുണ്ടോ? ആരെങ്കിലും ദാഹിച്ചു വന്നാൽ ഉണ്ടല്ലേ. അപ്പോൾ അവർ പാലിൽ പിന്നെ പഞ്ചസാരൊക്കെ ഇട്ടിട്ട് കലക്കിയിട്ട് കുട്ടിക്ക് കൊടുത്തു. അങ്ങനെ അന്ന് ഹവാദ് കില്ലി വളരെ ചെറിയ ഒരു പയ്യനായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ ജീവിക്കാനുള്ള വീടിനെ കുടുംബം കൊണ്ടുപോകാനുള്ള സംഗതിയായിരുന്നു. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തനായ ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് മാറുകയാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പിന്നെ ഒരു കേസ് വരുന്നുണ്ട്. ഒരു സ്ത്രീ അവരുടെ ഗർഭാശയം എടുത്തു മാറ്റുന്ന രീതിയിലേക്ക് മാറിയൊരു കേസ് വരുന്നുണ്ട്. അപ്പോൾ ആ അവരെ പരിശോധിച്ച ഉടനെ തന്നെ ഈ പൂച്ചക്കണ്ണി കുട്ടിക്ക് മനസ്സിലാവുകയും അവനത് നോട്ട്, ഡോക്ടർ അത് നോട്ട് ചെയ്തു വെക്കുകയും ചെയ്തു. അവരുടെ അവരുടെ പിന്നെ സർജറിയും പിന്നെ അവരുടെ യൂട്രസ് മാറ്റി അതിന് വലിയ ഒരു തുകയാണ് അന്ന് അവർക്ക് ചിലവായിട്ടുള്ളത്. അപ്പോൾ അതടക്കാൻ വേണ്ടി ഒരു ബില്ലും അയച്ചിട്ടുണ്ട്. ഈ ബില്ല് കണ്ടിട്ട് ഈ സ്ത്രീ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയാണ്. അത്രമാത്രം വലിയൊരു തുക എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ബിൽ ഹാസ് ബീൻ പെയ്ഡ്, ബില്ല് അടച്ചിരിക്കുന്നു എന്നുള്ള ഒരു സംഗതി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ സമൂഹത്തോടൊപ്പം നമ്മളുടെ ഈ കൂട്ടായ്മയുടെ വളർച്ച പോലും നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള, നമുക്ക് വലുതൊന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷേ ചെറിയ പുറത്ത് തട്ടിയിട്ടുള്ള ഒരു ആശ്വാസം പോലും ഒരു കാലത്ത് നമുക്ക് പിന്നെ ഒരു പ്രത്യേക ഊർജ്ജം തരുന്ന കാര്യങ്ങളിലേക്ക് ആ കുടുംബമോ അല്ലെങ്കിൽ ആ സമൂഹമോ നമ്മളെ ആശ്വസിപ്പിക്കുന്ന, തിരിച്ചാശ്വസിപ്പിക്കുന്ന ഒരു ദിവസം നമുക്ക് വന്നെത്തും. അതുകൊണ്ട് ഒരു കൂട്ടായ്മയും ഒരിക്കലും പാഴാവുകയില്ല. നമ്മൾക്ക് വിചാരിക്കും നമ്മുടെ ഈ ടൈമൊക്കെ വേസ്റ്റാണ്, അല്ല, ഇതൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സമയം ഉണ്ടായിരിക്കും, ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന സമയങ്ങൾ നിരാശരായിക്കൊണ്ട് ഇനിയിപ്പോൾ ഒരു കൂട്ടായ്മ ഉണ്ട് അതിന് പോകണം അങ്ങനെ നമ്മൾ കരുതരുത്. തീർച്ചയായിട്ടും ഇതിനൊക്കെ വേണ്ടി ചെലവഴിക്കുന്ന അര മിനിറ്റ് ആണെങ്കിൽ പോലും അത് വളരെ സന്തോഷത്തോടു കൂടി അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് നൽകാൻ നിങ്ങൾ തയ്യാറാവണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എന്താണ്, നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഈ ഹവാദ് കില്ലിയുടെ കാര്യം പറയാനുള്ള കാരണം.
നമ്മളെപ്പോഴും നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു സംഗതി ഉണ്ടാവണം. ഏറ്റവും പ്രധാനമായിട്ട് വേർഡ്സ് ആണ് വേണ്ടത്, അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ നമ്മളോട് നല്ല കഴിവുള്ള ആളുകളോടൊക്കെ തന്നെ പറഞ്ഞാൽ ഇതിൽ തന്നെ കുറേ ആളുകൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒന്ന്, നിങ്ങളിങ്ങനെ ഇരുന്ന് കലപറ മണിക്കൂറുകളോളം പറയാൻ തയ്യാറായിരിക്കും, പക്ഷെ ഒരാളോട് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നു പറയുമ്പോഴേക്കും അവരുടെ ബോധം പോകുമെന്ന് തോന്നുകയാണ്. പോവില്ല, ഒരിക്കലും ബോധം. ഒരിക്കൽ ബോധം പോയാൽ തന്നെ തിരിച്ചു കിട്ടുമത്. നമ്മളങ്ങനെ പേടിക്കേണ്ട. നമ്മുടെ വേർഡ്സിൻ്റെ പവർ കൂട്ടാൻ നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ഇപ്പോഴും പറയുന്നത് 52-50 വയസ്സായ ആളുകളോടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ പലരും ഇതിൽ ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. നമുക്ക് പലപ്പോഴും നമ്മളുടെ പ്രൊമോഷൻ നഷ്ടപ്പെടാനുള്ള കാരണം, നമുക്ക് ഉന്നത പദവികൾ കിട്ടാനുള്ള കാരണമൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു പ്രശ്നമാണ്. നീ എച്ച്എംആകും എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് പറ്റില്ല, അത് ആയി, അത് എനിക്ക് പറഞ്ഞതല്ല. അല്ല, നമുക്കത് കഴിയും. കോമളം, എനിക്കത് ഐ ക്യാൻ, വി ക്യാൻ, നമുക്കത് കഴിയും. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു പ്രശ്നമാണ്. വാട്ട് ഈസ് ദ പേഴ്സണാലിറ്റി? വാട്ട് ഈസ് ദ പേഴ്സണാലിറ്റി? എന്താ പേഴ്സണാലിറ്റിയുടെ മീനിങ്? ആരെങ്കിലും പറയോ? ബിന്ദു പറഞ്ഞ പേഴ്സണാലിറ്റി എന്താ? വാട്ട് ഈസ് ദ പേഴ്സണാലിറ്റി? സെൽഫ് കോൺഫിഡൻസ്. നമുക്ക് സ്വയം ഉണ്ടാക്കേണ്ടതാണ് അല്ലേ? അത് കുറച്ചൊക്കെ നമുക്ക് നമ്മുടെ നിന്ന് കിട്ടുന്നതായിരിക്കും. കുറച്ചൊക്കെ നമ്മൾ ബിന്ദു പറഞ്ഞു എന്നാണ് അസൂയുണ്ടോ നിങ്ങൾ കൈയടിക്കാത്ത? അപ്പോ എന്താണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞത്? നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാവണം. അപ്പൊ വേർഡ്സിന് പവർ കൂടാൻ കമ്മ്യൂണിക്കേഷൻ വളരെ ഭംഗിയായി നിർവഹിക്കാം. നമ്മുടെ ഈ ചമ്മലൊക്കെ ഒന്ന് എടുത്തു കളയാം. നമുക്ക് നമ്മളായിട്ട് ആരോടും, അത് ലേഡീസ് ആവട്ടെ ജെന്റ്സ് ആവട്ടെ, നമ്മളായിട്ട് എവിടെ നിന്നിട്ടും, അത് നിങ്ങളുടെ മതങ്ങൾ ഏതാണോ പറയുന്നത് ആ മതത്തിൻ്റെ രീതി തന്നെ വെച്ച് നിങ്ങൾക്ക് സംവദിക്കാൻ കഴിയും. ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഞാൻ എങ്ങനെ നമുക്ക് സംസാരിക്കാൻ കഴിയും. നമുക്ക് നമ്മളുടെ രീതിയിൽ നിന്നുകൊണ്ട് ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ അതിർ വരമ്പുകൾ ഒരിക്കലും ലംഘിക്കാതിരുന്നാൽ മതി. അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വേർഡുകളുടെ പവർ. നമുക്ക് എപ്പോഴാണ് സംസാരിക്കാൻ കഴിയുക? അപ്പോൾ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി നമുക്ക് ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ സാധിക്കും. അപ്പോൾ പേഴ്സണാലിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മൾ പിന്നെ നമ്മുടെ സംസാരത്തിന് ശക്തിപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തായിരിക്കണം? നമുക്കിങ്ങനെ വെറുതെ ബാത്റൂമിലൊക്കെ ഇങ്ങനെ കുളിച്ച് സമയം കഴിയുന്ന സമയത്തൊക്കെ നമ്മൾ വെറുതെ സംസാരിച്ച് നോക്കുക, പ്രസംഗിച്ച് നോക്കുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ പറയട്ടെ, ഞാൻ 10 ജില്ലയിലെ ഏറ്റവും മോശപ്പെട്ട സംസാരിക്കാൻ വേണ്ടിയുള്ള ഒരാളല്ലായിരുന്നു കോമളോ? ില്ല ആളായിരുന്നു അല്ലേ അറുക്കിയ? പക്ഷേ ഞാൻ ഇപ്പൊ ഒന്ന് സംസാരിക്കണം. എങ്ങനെ നമ്മൾ സംസാരിക്കണം? നമ്മൾ സംസാരിച്ചാൽ നിങ്ങളൊക്കെ കേൾക്കാൻ തയ്യാറാവും. അപ്പൊ അതിനെന്ത് ചെയ്യണം? നമ്മളെ വേർഡ്സിന് പവർ ഉണ്ടാവാൻ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മുഴുവൻ മാറണം. ആറ്റിറ്റ്യൂഡ് ഞാൻ പറഞ്ഞല്ലോ, കോമൾ ഒന്ന് ഇത് ചെയ്യണം. ആ, എനിക്ക് വഴിയില്ല കേട്ടോ, എന്നെ കൊണ്ടാവില്ല, നാളെ എച്ച് എം ആവേണ്ട ആളാണിത്. ആ എച്ച് എമ്മിന്റെ കസേര എടുത്തിട്ട് വേറെ ഒരാൾക്ക് നീട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് പറയണം, ഈ ഇന്നോ ഞാൻ ഇരിക്കുന്നില്ല. നോക്കൂ നിങ്ങള് എന്താ പതിൽ കാര്യം. അപ്പോൾ നമ്മൾ കോമ്പറ്റ് ചെയ്യാൻ, ഇന്നത്തെ സമൂഹം എന്ന് പറഞ്ഞാൽ കോമ്പറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സമൂഹത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആറ്റിറ്റ്യൂഡ് നന്നാക്കിയെടുക്കണം. ആറ്റിറ്റ്യൂഡ് എന്താണ്? എനിക്ക് ചെയ്യാൻ കഴിയും, എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമില്ല. ഞാൻ കോഴിക്കോട് പോവാണെങ്കിലും, തൃശ്ശൂർ പോവാണെങ്കിലും, തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ, ട്രെയിനിന് പോവാണെങ്കിലും, എവിടെ പോവാണെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് പോയിട്ട് ആ കാര്യങ്ങൾ ചെയ്തു പോരാൻ സാധിക്കുന്ന ഉള്ള ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. പിന്നെ അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? വേർഡ്സ് അല്ലേ, വേർഡ്സിൻ്റെ പവർ നമ്മുടെ പേഴ്സണാലിറ്റി വർദ്ധിപ്പിക്കാൻ വേർഡ്സ്, രണ്ട് ആറ്റിറ്റ്യൂഡ്, മൂന്നാമത് ടൈം ബോണ്ട്സ്. നമ്മുടെ ടൈമിനെ നമ്മൾ നിശ്ചയിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് പരിപാടിക്ക് വന്ന പോലെ വരണം എന്നല്ല കേട്ടോ. ഇപ്പോൾ പരിപാടിക്ക് പറഞ്ഞു ഇവിടെ 9:30 രജിസ്ട്രേഷൻ പറഞ്ഞിട്ട് പലരും വന്ന സംഗതി കണ്ടല്ലോ. പല കാരണങ്ങളുണ്ടായിരിക്കും, പക്ഷെ എപ്പോഴും ജീവിതത്തിൽ ടൈം പാലിക്കുക എന്നുള്ളത്. നമ്മൾ ഏതൊരു ചെറിയ കുട്ടിയോട് പോലും നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ വരണം. അല്ലെങ്കിൽ നമ്മുടെ എക്സ്ക്യൂസ് എന്താണെങ്കിൽ നേരത്തെ അവരെ വിളിച്ചറിയിക്കണം. ഞാൻ ഇപ്പം നിങ്ങൾ ഇവിടെ വരാത്ത കാര്യമല്ല പറഞ്ഞത്. ഈ ടൈം ബോൺസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഒരിക്കലും ഒരു ഘട്ടത്തിൽ നമ്മൾ വാട്ട് ഈസ് ദ പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് പറയാം പങ്ക്ച്വാലിറ്റി ഈസ് ദ പേഴ്സണാലിറ്റി എന്ന് പറയാൻ കഴിയും. പങ്ക്ച്വാലിറ്റിയാണ് ഏറ്റവും പ്രധാനമായിട്ട് പേഴ്സണാലിറ്റിക്ക് വേണ്ടത്. അപ്പം നമ്മൾ പങ്ക്ച്വലായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിൻ്റെ ഇടയിൽ ഞാനൊക്കെ ഒരു 10 മിനിറ്റ് കൂടി വേണ്ടുള്ളൂ, പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരു സമ്മാനദാനം കൊടുക്കാനുള്ള ആളുകൾ ഇതുണ്ട്. അപ്പോൾ സമ്മാനദാനം കൊടുക്കാനുള്ളത് ബഷീർ ഇവിടെ അനൗൺസ് ചെയ്യും അല്ലേ? ഓക്കെ ഓക്കെ. നമ്മുടെ NCV ചാനൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സമ്മാനദാനം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഈ പ്രസംഗം ഒന്ന് നിർത്തേണ്ടി വന്നത്. 10 മിനിറ്റ് അത് കഴിഞ്ഞിട്ട് അഷറഫിൻ്റെ പ്രസംഗം തുടങ്ങുന്നതായിരുന്നു. സമ്മാനദാനത്തിന് വേണ്ടി
പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളും എ പ്ലസ് കസ്റ്റമർ നവമി ബി എം മുകുന്ദന്റെ മകൾ നവമി. കുട്ടിയുടെ അഭാവത്തിൽ അച്ഛൻ തന്നെയാണ് കൊടുക്കുന്നത്. അടുത്തതായി നമസ്കാരം. ഞാൻ മുകുന്ദനാണ്. എന്നെ അറിയാത്തവരാരും ഉണ്ടാവില്ലായിരിക്കണ്. എൻ്റെ മോള് ഇന്ന് വരാൻ പറ്റിയില്ല. അവൾക്ക് ഭയം തിരക്കാന്ന് വെച്ചാൽ അവള് ജയിക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ് മിസ്സാകുമ്പോൾ പറഞ്ഞിട്ട് വരാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കേണ്ടി വന്നത്. അതുകൊണ്ട് നിങ്ങളോട് ആ ഒരു കാര്യത്തിൽ നിങ്ങളോട് ആദ്യം ക്ഷമ ചോദിക്കുകയാണ്. അവൾക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് വരാതിരുന്നത്. അടുത്തൊരു വരുമ്പോൾ നിങ്ങളെ എല്ലാവരും ഞങ്ങൾ അവളെ കൊണ്ടുവന്ന് കാണിക്കുന്നതാണ്. ഓക്കെ. അടുത്തതായി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയ അഞ്ജന യു കെ നന്ദകുമാറിൻ്റെ മോളാണ്. അത് നൽകാൻ വേണ്ടി ബാലൻ. അടുത്തതായി അണ്ടർ 14 കേരള ഫുട്ബോൾ ടീമിലേക്ക് സെലക്ഷൻ നേടിയ ഭവപ്രിയ, നമ്മുടെ രാധാകൃഷ്ണൻ്റെ മോളാണ്. അത് സ്വീകരിക്കാൻ ഭവപ്രിയന് കൊടുക്കേണ്ടി മുഹമ്മദ് അലിയെ ക്ഷണിക്കുന്നു. രാധാകൃഷ്ണൻ അറ്റ. അടുത്തതായി നമ്മുടെ സഹപ്രവർത്തകനായ പ്രകാശ് മൂതൂരിന് ആണ് ആദരിക്കുന്നത്. നാടകമേഖലയിൽ മികച്ച നടനം കാഴ്ചവെച്ച പ്രകാശ് മൂതൂരിന് 10G ആ 10G പ്രകാശ് മൂതൂരിന് ക്ഷണിക്കുന്നു. അതിൽ കൊടുക്കാൻ വേണ്ടി ജനരാജനെ ക്ഷണിക്കുന്നു. ജനരാജൻ പ്രകാശ് നമ്മളുമായി സംസാരിക്കാം. സുഹൃത്തുക്കളെ, പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എനിക്ക് ഇങ്ങനെയൊരു പുരസ്കാരം തന്നതിന് സൗഹൃദം കൂട്ടായ്മയിൽ എല്ലാവരോടും, ഓരോ വ്യക്തികളോടും എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും നന്ദി, സ്നേഹം. അടുത്ത് അനുഷ്ഠാന കലയിൽ വേൾഡ് ഗിന്നസ് റെക്കോർഡ് നേടിയ നമ്മുടെ സഹപാഠി ജയൻ വെള്ളാളൂരിന് അത് നൽകാൻ വേണ്ടി അഷ്റഫ് കക്കടി പ്രദർശനിക്കുന്നു. നമ്മുടെ ടൈമിലാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ നമ്മൾ സമ്മാനം കൊടുത്തു.
ഈ ഞാൻ പറഞ്ഞ വേഡ്സ് പവറാണ്. ഇപ്പം സമ്മാനം മേടിച്ച കുട്ടികളൊക്കെ കണ്ടില്ലേ, എല്ലാ മിടുക്കന്മാർക്കും മിടുക്കുകൾക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരട്ടെ. അപ്പോൾ നമ്മൾ ടൈം നമ്മളെ ശരിക്ക് ബൗണ്ട് ചെയ്യണം. ടൈമിനെ നമ്മൾ ഉരുട്ടി മരുക്കി നമുക്ക് അനുകൂലമാക്കി എടുക്കണം. രാവിലെ തന്നെ ആ തിരുമ്പുന്ന കല്ലിൻ്റെ അടുത്ത് പോയിട്ട് കുറേ തുണികളായിട്ട് സ്ഥാനം പിടിക്കുന്ന സ്ത്രീകളുണ്ടാവും. അപ്പോൾ അവരൊക്കെ ആ ടൈം ഒന്ന് വരച്ച വരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും തിരുമ്പൽ കല്ലിലും പിന്നെ കിച്ചണിലെ സ്റ്റവിൻ്റെ മുമ്പിലും ഗ്യാസിൻ്റെ മുമ്പിലും മാത്രം ചിലവഴിക്കേണ്ട സംഗതികളല്ല. ഇപ്പോൾ നിങ്ങളൊക്കെ 53 വയസ്സിൽ ചിലപ്പോൾ 10-ഉം 14-ഉം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് 13-ഉം 14-ഉം 15-ഉം വയസ്സിലൊക്കെ കല്യാണം കഴിച്ച് ഇന്ന് കേട്ട പോലീസ് കേസെടുക്കും. അപ്പോൾ അന്ന് കല്യാണം കഴിച്ച് പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അന്ന് തന്നെ തുടങ്ങും ഒരു കല്ല് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പിന്നെ കുറേ നല്ല പിന്നെ എന്താണ് മ്യൂസിയം പോലത്തെ വീട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇതിൻ്റെ ഒക്കെ വക്കത്ത് നിന്നിട്ട് നമ്മുടെ സമയം മുഴുവൻ നമ്മൾ അതിനുവേണ്ടി ചിലവഴിക്കുക. രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു 10 മണിക്ക് ഇറങ്ങിയാൽ പിന്നെ ഇവിടെ ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആളുകൾ കുറേ ആളുകളുണ്ട്. അവരും നമ്മളെപ്പോലെ ജീവിക്കുന്നുണ്ട്, അവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവരും നമ്മളെപ്പോലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ്, നമ്മളുടെ ഭൂരിഭാഗം ആളുകളും സമയം ബോർഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ രാവിലെ തന്നെ ഈ അലക്കുകല്ലിൻ്റെ അവിടെ നിന്നിട്ട് ഒരു 2 മണി വരെ അലക്കരുത്. എന്നിട്ട് ഉച്ചയ്ക്ക് പിന്നെ ഭക്ഷണം പോലും മര്യാദ കഴിക്കുന്ന ആളുകളാവില്ല. എന്നിട്ട് പിന്നെ 3 മണിക്ക് അടുത്ത പരിപാടി ഭക്ഷണം കഴിക്കല്, പിന്നെ അത് കഴിയുമ്പോൾ എന്താവും 5 മണിയായിരിക്കും. അപ്പോൾ ഉച്ച ഭക്ഷണം കൃത്യമായി കഴിക്കാൻ നമുക്ക് സാധിക്കില്ല, പ്രഭാത ഭക്ഷണം ശരിക്കും കഴിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിലെ പല കാര്യങ്ങളും കൃത്യമായി ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എവിടേക്ക് പോകണില്ലെങ്കിലും നമ്മൾ കൃത്യമായ ഒരു ടൈം, ഒരു ഷെഡ്യൂള്, ഒരു പങ്ക്ച്വാലിറ്റി നമുക്ക് ഉണ്ടാക്കുക. ഒന്ന് നാളെ മുതൽ ഒന്ന് എണീറ്റിട്ട് നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിച്ച് നോക്കി, നമുക്ക് നടക്കാത്തൊരു കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡിലൊരു മാറ്റം ഉണ്ടാവണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടോ നമുക്ക് പങ്ക്ച്വാലിറ്റി കൃത്യമായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊന്നും സ്ത്രീകൾക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല, പുരുഷന്മാർക്കും ജോലിക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ജോലിയൊക്കെ പിന്നെ ആരാ ചെയ്യുക? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പങ്ക്ച്വാലിറ്റിയിൽ കൃത്യമായി നമ്മളൊരു അജണ്ട നിശ്ചയിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യണം. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഒരു ജോലി ഇല്ലെങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഞാൻ നേരത്തെ ചോദിച്ചു, ഇപ്പോൾ നിങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവോ എല്ലാ കാര്യത്തിനും ഭർത്താവിനെ ആശ്രയിക്കണം, അല്ലെങ്കിൽ ഇത് വിചാരിക്കാത്ത ആളുകളുണ്ടാവില്ല, അല്ലെങ്കിൽ കുട്ടികളെ ആശ്രയിക്കണം. ഇപ്പോൾ നമ്മളൊക്കെ ലേഡീസ് ഓൾമോസ്റ്റ് ഇപ്പോൾ കുട്ടികളെ ആശ്രയിക്കുന്ന ഒരു സംഗതിയായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിൽ തോന്നും അവരൊന്നും പറഞ്ഞിട്ടാവില്ല നമ്മുടെ കുട്ടികൾ നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ആളുകളായിരിക്കും. എങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും നമുക്ക് വേണ്ടി, പ്രത്യേകിച്ചും ഈ കാലഘട്ടം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഏൺ ചെയ്യണം. അപ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ എങ്ങനെയാണ് ഏൺ ചെയ്യുക? നമുക്ക് വേണ്ടി ഏൺ ചെയ്യണം, നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കണം. എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഏൺ ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ ഒരു ബേസിക് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളുകൾ പല രീതിയിലും ഇന്ന് ഏൺ ചെയ്യുന്നുണ്ട്. നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഈ അതാണ് പറഞ്ഞത്, ഈ കാലഘട്ടത്തിൽ ജനിച്ച ആളുകൾ വളരെ ഭാഗ്യമുള്ള ആളുകളാണ്. അവർക്കൊരു എക്സ്ക്യൂസും ഇല്ല, എനിക്കത് പഠിക്കാൻ കഴിഞ്ഞില്ല, എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല, എനിക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നൊന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസും ഒരിക്കലും ഈ കാലഘട്ടത്തിൽ യോജിക്കില്ല ആരോടും. നമുക്ക് അവരെ ഓരോരുത്തരായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ഉത്തരമില്ലാത്ത ഒരു സീറോയിലേക്ക് മാറും. അപ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ അതിനുവേണ്ടി സമയം ചെലവഴിക്കണം. നമ്മുടെ ടൈമൊക്കെ അവിടെ ഇവിടെയും കളയുന്നത് നമ്മളുടെ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യൻ ഷെയർ മാർക്കറ്റ്. ഒരുപക്ഷെ ഇവിടുത്തെ സ്ത്രീകൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, പുരുഷന്മാരും കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്തായിരിക്കണം, ബേസിക് ആയിട്ട് ഇന്ത്യ 10,000 കമ്പനികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ, നമ്മളൊക്കെ പിന്നെ ഹിസ്റ്ററിയും എക്കണോമിക്സും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ BA ഡിഗ്രിക്ക് എക്കണോമിക്സ് മാത്രം എടുത്ത് പഠിച്ച ആളായിരിക്കും. സീനിയതായിരുന്നു എക്കണോമിക്സ് അല്ലേ, എനിക്ക് ഓർമ്മ ഉണ്ട്. അപ്പോൾ ആ എക്കണോമിക്സ് ഒക്കെ എടുത്ത് പഠിച്ചിട്ട് നല്ല എക്കണോമിക്സ് ആവേണ്ട ആൾ ആ കാര്യം പിന്നെ ചിന്തിക്കാതെ പോവുകയാണ്. അപ്പോൾ നമ്മൾ എക്കണോമിക്കലി നമ്മൾ ശക്തരാവണമെങ്കിൽ നമുക്ക് കിട്ടിയ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എന്താണ് ഇന്ത്യൻ എക്കണോമി അല്ലെങ്കിൽ ലോകത്തെ എക്കണോമി എങ്ങനെയാണ് ചലിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അത്യാവശ്യം ഒരു ബോധം നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏൺ ചെയ്യാനുള്ള വഴിയുണ്ടാവും. എല്ലാവരുടെ കയ്യിലും അത്യാവശ്യം പണം ഇല്ലെങ്കിൽ സ്വർണം ഉണ്ടാവും. ആ സ്വർണമെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് അവർക്കൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ, മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന രീതിയിൽ അവരവരായി മാറണം. അവരവരായി മാറണമെങ്കിൽ എന്താവണം, ആദ്യം നമ്മുടെ ഈ മനോഭാവത്തിനൊക്കെ ഒരു മാറ്റം വരണം. നാളെ മുതൽ ഇന്നതൊക്കെ കേട്ടിട്ട് നമ്മൾ പോകും, നാളെ മുതൽ നമ്മൾ ആരും പറയണ്ട, നമ്മളെല്ലാത്തിലും ഒരു മാറ്റം ഉണ്ടാവുക. ഭക്ഷണം ഉണ്ടാക്കുന്ന സമയം അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുക്കുകയും ഉച്ചക്കൊക്കെ ഒന്ന് ഉറങ്ങി നോക്കിയും വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഉച്ചക്കൊന്ന് അതിനൊന്നും സമയം ഉണ്ടാവില്ല. ഞാൻ പല ലേഡീസിനോടും പറയാറുണ്ട്, നിങ്ങളിങ്ങനെ ഉച്ചക്കൊക്കെ ഒന്ന് ഉറങ്ങി പിന്നെ മനസ്സിന് കുറച്ച് സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ എന്തെങ്കിലും പഠിക്കുക, ഒന്ന് പഠിക്കുക. പിന്നെ 10-ാം ക്ലാസ് നിർത്തിയ ആളുകൾ ചിലപ്പോൾ 10-ോ 15-ോ വർഷം അല്ലെങ്കിൽ 20-ോ വർഷം മുമ്പ് തുടങ്ങിയാൽ എനിക്കൊന്ന് ഡിഗ്രി PDegree ചെയ്യണം എന്ന് ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് വരെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവൻ്റെ 5-ോ 6-ോ കുട്ടികൾ പ്ലസ് 2 പഠിച്ച് പോയിട്ടുണ്ടാവും അല്ലേ.
പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ അവരെ പഠിപ്പിച്ചിട്ടുണ്ടാവും, അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടാവും, അവർക്ക് മാത്സ് ചെയ്യാൻ അറിയുന്നുണ്ടാവും, പക്ഷേ അവർക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. എന്താണ് അവരുടെ ആറ്റിറ്റ്യൂഡ് മാറിയില്ല, നമ്മുടെ മനോഭാവം മാറിയെന്നെങ്കിൽ നമ്മളൊക്കെ അന്ന് തോറ്റു വെച്ചിട്ട് വെറുതെ ഇരിക്കേണ്ടിയിരുന്നില്ല. ഇപ്പോഴും നമുക്ക് ഇനി പിന്നെ പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ഉള്ള ആളുകൾ അവർ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നവരായിരിക്കും കുട്ടികളെ പഠിപ്പിച്ചിട്ട്. അപ്പോൾ എന്തായിരിക്കണം നമ്മുടെ മനോഭാവം മാറി നമുക്ക് എത്താത്തതൊക്കെ തിരിച്ചു പിടിക്കാൻ 51 1 1 50 ഒരു ഒന്നും അല്ല. ഹവോൾഡ് അറിയൂ എന്നുള്ളതിൽ മഞ്ജു വാര്യരുടെ കഥാപാത്രങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ അതേപോലെ ഇതൊന്നും അല്ല 50 എന്നുള്ളത്. 50 കൊണ്ട് നിങ്ങൾ മൂടിക്കെട്ടി അവസാനിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക്. അങ്ങനെ കാര്യമായി ക്രിയാത്മകമായി പണിയെടുക്കുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പിന്നെ ഇതിൽ അഞ്ചാമത് ഉള്ള ഒരു കാര്യം ഹോണസ്റ്റിയാണ്, സത്യസന്ധത. നമ്മളെപ്പോഴും നമ്മളുടെ സത്യം പിന്നെ നമ്മൾ പറയാനും സത്യം നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ മക്കൾ വീട്ടിലുള്ള സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ വീട്ടിൽ നിന്ന് വിളിച്ച് പറയാം ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേക്ക് അല്ലേ? ബെല്ലടിക്കുമ്പോൾ നമ്മൾ മക്കളോട് എന്ത് സന്ദേശമാണ് നമ്മൾ നൽകുന്നത്? ഇത് ഇങ്ങനെ നുണ പറയാം എന്നുള്ളൊരു സന്ദേശം മക്കൾക്ക് കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്നതാണ്, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ വരികയാണെങ്കിൽ ബെല്ലടിച്ച ചിലപ്പം പിരിവാരനൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട. അപ്പോൾ നമ്മൾ ഉടനെ പറയുന്നത് അല്ലേ? ജമീൽ ഇടക്കിടക്ക് ചെയ്യുന്ന പരിപാടിയല്ലേ പാലടച്ചിട്ട്? ശരി. അപ്പോൾ ഏതായാലും പിന്നെ അങ്ങനെ ആരും ചെയ്യണ്ട. ഒരു ഒരു ചെറിയ നിമിഷത്തെ ഒരു സംഗതിയാണ്, നമ്മളൊക്കെ അതിനെ ഓവർകം ചെയ്യാൻ സത്യസന്ധമായി ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് വരിക. അപ്പോൾ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. അപ്പോൾ 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ മനോഭാവം നിങ്ങൾക്ക് മാറ്റിയാണെങ്കിൽ, ഞാൻ അധികം സമയം നിങ്ങളുടെ പിടിച്ചെടുക്കുന്നില്ല. 1 നമ്മുടെ വേർഡ്സിന് പവർ കൂട്ടണം, 2 നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നന്നായി ഇരിക്കണം, 3 എന്താ പറഞ്ഞത് സീന? ടൈം ബോണ്ട് ഉണ്ടായിരിക്കണം അല്ലേ? 4 ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി എന്താണ്? ക്രിയേറ്റിവിറ്റി നമ്മൾ പറഞ്ഞു എന്താണ്? നമ്മളുടെ എന്തെങ്കിലും ബിസിനസ് രംഗങ്ങളിലോ സ്വന്തമായിട്ട് വീട്ടിലിരിക്കുമ്പോൾ എന്തിനെങ്കിലുമൊക്കെ കുറിച്ച് ആലോചിക്കുക, പഠിക്കുക, ഒന്നുമില്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുക. 52 വർഷത്തിനിടയിൽ ഒരു ബുക്ക് കൃത്യമായി ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ച് തീർത്തു എന്ന് പറയുന്ന ആരൊക്കെ ഉണ്ട് ഇതിൽ? ഏതാ വായിച്ച ബുക്ക്? നിങ്ങൾ കൈയടിക്കാൻ ഭയങ്കര ഫിഷ്കട്ടോ. ഒരു ബുക്ക്, ഒരു കുറെ ബുക്കുകൾ വായിച്ചിരിക്കുന്നത്. അപ്പോ ജമീൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആളുകളെ ഒന്നും ഞാൻ പറഞ്ഞു, നിങ്ങൾ ബുക്കുകൾ വായിക്കുക, അറിവുകൾ, വേർഡിൻ്റെ പവറുകൾ ഉണ്ടാക്കാൻ, പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ ബുക്കുകൾക്ക് മാത്രമേ കഴിയൂ. വാട്സപ്പിൻ്റെ സമയം കുറയ്ക്കുക, വാട്സപ്പിൻ്റെ സമയം പ്രധാനമായും കുറയ്ക്കുക. വാട്സപ്പിൽ നമുക്ക് വലിയ അറിവൊന്നും കിട്ടില്ല. വാട്സപ്പിൽ നമുക്ക് ന്യൂസ് വായിക്കാൻ, പത്രം രാവിലെ വന്നാൽ പത്രം വായിക്കുക. വാട്സപ്പിൽ അത്യാവശ്യമുള്ള കാര്യത്തിന് വേണ്ടി മാത്രം ചിലവഴിക്കുക. എന്നിട്ട് അത്യാവശ്യമുള്ള കാര്യത്തിനൊക്കെ വാട്സപ്പ് ചിലവഴിക്കണം, നമ്മൾ തീരെ അതിന് വേണ്ടെന്നല്ല. പക്ഷേ വാട്സപ്പിൽ നമ്മൾ അധികം ഇരുന്നാൽ നമുക്ക് അല്ലെ ഒരാൾക്ക് വേണ്ടി നമ്മൾ ഒരു സെക്കൻഡ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, ഒരു സെക്കൻഡ് നമുക്ക് ഒരാൾക്ക് മതിയാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ജീവിതത്തിൽ കണക്കൂട്ടി നോക്കി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ സമയം നമ്മൾ പരമാവധി കുറച്ചിട്ട് ബുക്കുകൾ വായിക്കാനും നമ്മുടെ ജീവിതത്തിൽ ക്രിയേറ്റിവിറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാനും ഒക്കെ ഉള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ വളർത്തിയെടുക്കണം. ആ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കാൻ ഇത്തരം കൂട്ടായ്മകൾ ഏറ്റവും നമുക്ക് സപ്പോർട്ട് നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടായ്മയോടൊപ്പം നമ്മളും വളരും, ഈ കൂട്ടായ്മയോടൊപ്പം നമ്മളും വളരും. അപ്പോൾ ഈ കൂട്ടായ്മയുടെ കൂടെ കൂടി നമ്മുടെ സമയങ്ങൾ കുറച്ചൊക്കെ ഇതിനു വേണ്ടി ചിലവഴിച്ച് ഇതോടൊപ്പം നിന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായി വളർച്ചയിലെത്തിക്കാൻ സാധിക്കും. ഞാൻ ഓസ്ട്രേലിയയിലെ ഒരു മോട്ടിവേഷൻ സ്പീക്കറുണ്ട്, നിക്കോളാസ് ജെയിംസ്. അദ്ദേഹം 1948 ഓസ്ട്രേലിയ ജനിച്ചത്, നമ്മുടെ കാലം കുറഞ്ഞ് സോറി 1982 അദ്ദേഹം ജനിച്ചത്. നമ്മളെക്കാളൊക്കെ പ്രായം കുറവാണ്, എനിക്ക് തോന്നുന്നത് 48 വയസ്സായിട്ടാണ്. അപ്പം അദ്ദേഹം ജനിക്കുമ്പോൾ അദ്ദേഹത്തിന് 2 കൈയും 2 കാലും ഇല്ല. അപ്പോൾ അദ്ദേഹം ഒപ്പമുള്ള കുട്ടികളൊക്കെ സ്കൂളിലും ക്ലാസ്സിലും വ്യത്യസ്തമായ ക്രിയേറ്റിവിറ്റിയിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവന് ഭയങ്കര മാനസികമായിട്ട്, ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ കഥയാണ് ഞാൻ പറയുന്നത്, ഏതെങ്കിലും അന്ധകാലത്തെ കഥയല്ല, അവൻ്റെ മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടായി. അപ്പോൾ ജെയിംസ് നിക്കോളാസ് ഒരു ദിവസം ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ചാടിയിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പോവുക. അങ്ങനെ അദ്ദേഹം പിന്നെ വെള്ളത്തിലേക്ക് ചാടാൻ വേണ്ടി ശ്രമിച്ച് അവസാന ഇതിലേക്ക് സ്റ്റെപ്പ് വെക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പിറകിൽ വന്നിട്ട് പിതാവ് പിടിക്കുന്നുണ്ട്. പിതാവ് കൈയിൽ ചേർത്ത് പിടിച്ചിട്ട്, അതാണ് നമ്മുടെ മനസ്സിൽ എവിടെ സ്പാർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്. ഇന്ന് ലോകത്തിൽ നിങ്ങൾ വിക്കിപീഡിയയിൽ തിരഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മോട്ടിവേഷൻ സ്പീക്കറുടെ പേരിൽ നിക്ക് എന്നാണ് അദ്ദേഹത്തെ വിളിക്കപ്പെടുന്നത്. നിക്കോളാസ് ജെയിംസിനെ നിങ്ങൾക്ക് കാണാം. അദ്ദേഹത്തിന് 2 നാഷണാലിറ്റി ഉണ്ട്, 1 ഓസ്ട്രേലിയൻ, 1 അമേരിക്കൻ. അപ്പോൾ അദ്ദേഹം അവിടുന്ന് പറയുകയാണ്, അച്ഛൻ പറയുന്നുണ്ട്, മോനെ
നിനക്ക് പരിഭവങ്ങൾ പറഞ്ഞ്, ഇതാണ് നമ്മളാണ് ഇപ്പോഴാ ഞാനടങ്ങുന്ന നമ്മുടെ സമൂഹത്തിന്, നമുക്ക് പരിഭവങ്ങൾ പറയാനേ കഴിയുള്ളൂ. പരിഭവങ്ങൾ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ ജീവിക്കാം. എനിക്ക് ആ മക്കളെ പോറ്റാനുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി വേല ചെയ്യാണ്ടായിരുന്നോ, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും ചെയ്യാണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പരിഭവം പറഞ്ഞ് നിങ്ങളുടെ ജീവിതം കഴിക്കാൻ സാധിക്കും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നിക്കിനെ പോലെ എന്ത് ചെയ്യാം, അച്ഛൻ പറയാണ് നിക്കിനോട് പറയാണ് നിനക്ക് നിന്റെ കൈയിൻ്റെ വിരലുകളൊന്നുമില്ല, പക്ഷെ നിന്റെ കൈത്തണ്ടകളൊന്ന് അനക്കാൻ കഴിയുമെങ്കിൽ അതുപയോഗിച്ചിട്ട് നിനക്ക് ഈ ഭൂമിയെ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണ് അദ്ദേഹം ജീവിക്കാൻ തുടങ്ങി. അദ്ദേഹം ലോകത്തെ ഏറ്റവും വലിയ ഒരു മോട്ടിവേഷൻ സ്പീക്കർ, ഒരു സ്പീച്ചറായിട്ട് നമ്മൾ ഈ ലോകത്തെ മാറിയിരിക്കുക. അപ്പം നമുക്കും ഇതുപോലുള്ള എല്ലാ കണ്ണും കയ്യും കാലും കഴുത്തും എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ആറ്റിറ്റ്യൂഡിൽ, നമ്മുടെ മനോഭാവത്തിൽ നമുക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായി ഓരോ ആളുകളും അവരുടെ മനോഭാവത്തിൽ കൃത്യമായും വ്യക്തമായും മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കൈപ്പിടിയിൽ നമ്മുടെ ജീവിതത്തെ ഉയർത്തിപ്പിടിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർന്നു നിൽക്കാൻ സാധിക്കും. ഇനി ഇന്ന് മുതൽ നമ്മൾ ഒരാൾ ഒരു കാര്യം പറയാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ താഴ്ന്ന് മടിച്ചു നിൽക്കൊന്നും വേണ്ട. കൃത്യമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ആരുടെ മുമ്പിലും കൃത്യമായി പറയണം. ആ ആളുകളെ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എന്താണോ നമ്മുടെ സ്റ്റാൻഡ്, ആ സ്റ്റാൻഡിൽ നിന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവർ സമൂഹം അംഗീകരിക്കുകയുള്ളൂ. അതല്ലാത്ത കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് മരിച്ചു പോയിരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് 21-ാം നൂറ്റാണ്ടിലാ. 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ സമൂഹം നമ്മളെ രണ്ട് കൈയും കൊട്ടി സ്വീകരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിൻ്റെ മുമ്പിൽ പറയാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ പറയാൻ നമുക്ക് ചവിട്ടി നിൽക്കാനുള്ള ഒരു സ്റ്റെപ്പായിക്കൊണ്ട് ഈ സൗഹൃദം ഗ്രൂപ്പ് 1987-88 കാലഘട്ടത്തിൽ നമുക്ക് മാറ്റണം. അതല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇങ്ങനെ പരിഭവങ്ങൾ പറഞ്ഞിട്ട് എനിക്കൊന്നും കഴിയില്ല, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചോളാം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പലതും നഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി പറയുകയാണ്. എല്ലാവരും കൃത്യമായ ചില മാറ്റങ്ങൾക്ക് തയ്യാറാവുക. അങ്ങനെ ജീവിതത്തിൽ 36 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊപ്പം നിന്ന് പറയാൻ കഴിയുക എന്നുള്ളത് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. എനിക്കും അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടി ഉണ്ടായിരിക്കും, എങ്കിൽ പോലും ക്ഷമിക്കുക. ഏതായാലും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാനും കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേർന്ന് നന്ദി. ജയ് ഹിന്ദ്. നമസ്കാരം. കേട്ടോ, സോറി, ഞാൻ ആദ്യം ഒരു കാര്യം പറ്റും. അപ്പോൾ നിങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടി ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഞാനിവിടെ നിർവഹിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് നമ്മുടെ ട്രഷറർ കോമളവല്ലി ടീച്ചർ അവതരിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ബാലൻ പറഞ്ഞെന്തിരി വിറക്കുണ്ടോ എന്നൊരു സംശയം നിങ്ങളെ കൂടി കണ്ടപ്പോഴേ. നമ്മൾ കഴിഞ്ഞ 7 ജൂലൈ ഇവിടെ ഒത്തുകൂടി ഒരു ആദ്യത്തെ അല്ല, അന്ന് 2-ാമത്തേനായിരുന്നു എന്ന് പറയാം. അതിൻ്റെ മുന്നേ നമ്മൾ കുറച്ച് പേര് കൂടിയിട്ടൊരു ഒത്തുചേരലുണ്ടായി. അതിൻ്റെ ശേഷം 2022 ജൂലൈ 17 ഇവിടെ ഒത്തുചേർന്ന് ഒരു സൗഹൃദ കൂട്ടായ്മ ആരംഭിച്ചു. അവിടെ വെച്ച കേട്ടോ വർക്കിൻ്റെ ഒക്കെ പല നമുക്ക് ഈ വിദ്യാലയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൗമാരകാലത്ത് ഒരുപാട് അനുഭവങ്ങൾ നൽകിയ ഒരു വിദ്യാലയമാണ്. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് എന്തൊക്കെയോ പറയാം, നമ്മൾ എന്തൊക്കെയോ നമുക്ക് ആയിത്തീരാൻ, നമുക്ക് നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിദ്യാലയത്തിൽ നിന്ന് തന്നെയാണ് നമുക്കതിനുള്ള ആർജവം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ തിരുമുറ്റത്ത് നമ്മളൊന്നുകൂടി ഒരിക്കൽ കൂടി ഒത്തുചേർന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മളൊക്കെ ഇടവരുത്തി തന്ന സർവശക്തനായ ദൈവത്തിനോട് നമുക്ക് ആദ്യം തന്നെ നന്ദി പറയാം. ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ ജീവിതത്തിൽ നേരിടുന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് എനിക്ക് അതാണ് ഏറ്റവും ആദ്യം പറയാനുള്ളത്. നമുക്ക് ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ വളരെയേറെ കരുത്ത് നൽകുന്ന ഒന്നാണ്. എൻ്റെയൊക്കെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ഇത്തരം ഗ്രൂപ്പുകളിലൂടെയാണ് കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് യാതൊരു സംശയമില്ലാതെ പറയാൻ പറ്റും. ആ ഗ്രൂപ്പിൽ വന്ന് എന്തെങ്കിലും 2 വാക്ക് പറയുക, കുറേ തമാശകൾ പറയുക, അങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പാരകൾ വെച്ച് ഇങ്ങനെ കുറേ വർത്തമാനം പറയുക, അങ്ങനെ വർത്തമാനം പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ ഒരുപാട് ഒഴിഞ്ഞു കിട്ടുകയാണ്.
അപ്പോൾ അതിന് ഈ കൂട്ടായ്മ തന്നെയാണ്, അതിന് ഇത്തരം കൂട്ടായ്മകൾ തന്നെയാണ് അതിനുവേണ്ടി നമ്മളെ പ്രാപ്തരാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ നമ്മൾ കുറച്ചെങ്കിലൊക്കെ സജീവമാകുക, അപ്പം നമുക്ക് കുറേ കരുത്ത് നമുക്ക് കിട്ടും. നമ്മൾ എല്ലാവരും ഒരേ പ്രായക്കാരാണ്. അപ്പോൾ ആ ഒരേ പ്രായക്കാർക്ക് ഒരേ പ്രായക്കാരോട് വർത്തമാനം പറയുമ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ള ആശ്വാസങ്ങൾ കിട്ടുന്നത്. അതിപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള പലരും പറയാറുണ്ട്, ഇങ്ങനെ വന്നിങ്ങനെ നമ്മൾ ഗ്രൂപ്പിൽ വന്ന് പറയുമ്പോൾ വെയ്യായികൾ മറക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആശ്വാസം കിട്ടുന്നു എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും കുറച്ചെങ്കിലൊക്കെ ഒരു ശ്രമം നടത്തുക. ഒരു പണിയില്ലാത്തവരാണ് ഈ ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത് എന്നുള്ള തോന്നലുണ്ടെങ്കിൽ ആ തോന്നലൊക്കെ ഒഴിവാക്കുക. ഗ്രൂപ്പിൽ വരുന്നത് ഒരു മോശം കാര്യമൊന്നുമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ അതൊന്നുകൂടി നിങ്ങൾക്ക് കരുത്ത് നൽകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം. അപ്പം നമുക്ക് നമ്മുടെ ഈ വാർഷിക റിപ്പോർട്ട്, ഈ 2 വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കാം. 1988 മാർച്ചിൽ SSLC പരീക്ഷയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോയിട്ട് ഒരുപാട് പല മേഖലകളിലേക്ക് നമ്മൾ തിരിഞ്ഞുപോയി. പിന്നീട് നമ്മൾ തിരിച്ചെത്തുന്നത് 2022 ജൂലൈ 17 അന്ന് നമുക്കൊരു ഒത്തുചേരലിവിടെ സാധ്യമാക്കി തന്നത്, ഈ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തത് നമ്മുടെ 10C ഉണ്ടായിരുന്ന ബഷീറും അതുപോലെ ജമീല, പിന്നെ രാമചന്ദ്രൻ, പിന്നെ അഷറഫ് VP, അവരൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് വളരെയേറെ പ്രയത്നിച്ചത്. അതിൻ്റെ ഇടയിൽ കയറി വന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആ ഗ്രൂപ്പ് അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ നമ്മളിവിടെ രൂപീകരിച്ച് അതിൻ്റെ എവിടെയെങ്കിലും ഇട്ട് പോകുന്നതിനേക്കാളും നല്ലത് അതൊന്ന് ഉയർത്ത് നമ്മളോടൊപ്പം അതും കൂടി കൊണ്ടുപോവുക എന്നുള്ളത് നമ്മളുടെയൊക്കെ ഒരു കർത്തവ്യമാണ്. പിന്നെ 70 നമ്മൾ, പിന്നെ 1970 ജനിച്ചവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമുക്ക് നമ്മളെ അങ്ങനെയുള്ള നമ്മളെല്ലാവരും വളരെയേറെ ഭാഗ്യവാന്മാരാണ്. കാരണം നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മണ്ണെണ്ണുളക്കിൻ്റെ വെളിച്ചത്തിൽ നിന്ന് ഇലക്ട്രിക് വെളിച്ചത്തിലേക്കും അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മാറ്റം നമ്മളെ ഒത്തുചേരലിലുണ്ടായിട്ടുണ്ട്. നമ്മൾ അഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് ഓട്ടോഗ്രാഫിൽ അഡ്രസ്സൊക്കെ വാങ്ങി പോയ നമുക്ക് പിന്നീട് ഈ ഒത്തുചേരലിന് വരാൻ പറ്റിയത് ഈ ഫോൺ ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ നമ്മളെ ഓരോരുത്തരുടെയും ഫോൺ നമ്പറുകൾ കണ്ടെത്തി, ഓരോരുത്തരുടെയും കണ്ടെത്തി വിളിച്ച് പറഞ്ഞ് നമ്മളിങ്ങനെ ഈ കൂട്ടായ്മ വിപുലീകരിച്ച് വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വന്നിട്ട് ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 2022 ജൂലൈ 17 നമ്മുടെ സൗഹൃദം 87-88 കൂട്ടായ്മ അതിൻ്റെ 1-ാമത്തെ സംഗമം വളരെ വിപുലമായി ആഘോഷിച്ചു. കനത്ത മഴയെ വകവയ്ക്കാതെ ആൺപെൺ ഭേദമന്യേ 15 കരുത്തോടെ ചുറുചുറുക്കോടെ തൻ്റെ പഴയകാല സുഹൃത്തുക്കളെ കാണാൻ ഈ കലാലയ മുറ്റത്തേക്ക് സഹർഷം ഓടിയെത്തി. നമുക്ക് വിദ്യ പകർന്നു തന്ന നമ്മുടെ അധ്യാപകരെ നാം ആദരിക്കുകയും മഹനീയമായ ഈ വിദ്യാലയത്തിലേക്ക് നമ്മുടെ സ്നേഹോപഹാരം സമർപ്പിക്കുകയും ചെയ്തു. രണ്ടു തരം പായസത്തോടു കൂടിയ വിഭവസമൃദ്ധമായ സദ്യ പങ്കെടുത്ത എല്ലാവരുടെയും ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും. തുടർന്ന് സൗഹൃദം കൂട്ടായ്മ വളർച്ചയുടെ പാതയിലൂടെ അതിൻ്റെ ജൈത്രയാത്ര തുടർന്നു. സാധാരണ സ്കൂൾ ഗെറ്റുഗെതറുകളിൽ നിന്ന് മാത്രം ഒതുങ്ങാതെ വേറിട്ടൊരു രീതി അതായിരുന്നു നമ്മൾ വിഭാവനം ചെയ്തത്. പഠനകാലത്തെ നല്ലൊരു വിജയശതമാനം നമ്മുടേതല്ലാത്ത കാരണത്താൽ കാഴ്ചവെക്കാൻ കഴിയാത്ത നമ്മളിൽ പലരും ഇന്ന് ജീവിത വിജയത്തിൽ മുൻനിരയിൽ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരിൽ ചിലർക്കെങ്കിലും ഒരു കൈത്താങ്ങാകുവാൻ ഈ ഗ്രൂപ്പിലൂടെ നമുക്ക് സാധ്യമാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും കഴിയും വിധം നിർലോഭം സഹകരിക്കുകയും ചെയ്തു വരുന്നു. തൽഫലമായി നമ്മുടെ സഹപാഠികളുടെ മക്കൾക്ക്, അതായത് നമ്മുടെ മക്കൾക്ക് വിവാഹം, ചികിത്സാ ചെലവ് എന്നിവ നൽകുവാൻ നമുക്ക് സാധിച്ചു. അതോടൊപ്പം ആരോഗ്യ പ്രശ്നങ്ങളുള്ള നമ്മുടെ സഹപാഠികൾക്ക് ഒരു കൈത്താങ്ങാകുവാൻ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു എന്നത് വളരെ ശ്രേഷ്ഠകരമാണ്. 2 വർഷത്തിനകം 290,500 രൂപ, അത് വലിയൊരു സംഖ്യയാണ് കേട്ടോ. നമ്മളുടെ കൂട്ടായ്മ കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും വലിയൊരു ഇതാണ്. 2 വർഷത്തിനകം 290,500 രൂപ നമുക്ക് ഈ കൂട്ടായ്മ വഴി നമ്മുടെ സുഹൃത്തുക്കളിൽ എത്തിക്കാൻ സാധ്യമായി എന്നത് ഒരു ചെറിയ കാര്യമല്ല. നമ്മുടെ ഒത്തൊരുമിച്ച പ്രവർത്തനബലമാണ് ഇതെന്നതിൽ നമുക്ക് ഏവർക്കും അഭിമാനിക്കാം. നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ടിൽ നല്ലൊരു ശതമാനം ലഭ്യമാക്കുന്നത് പ്രവാസി സുഹൃത്തുക്കളാണെന്ന കാര്യം ഏറെ ശ്രദ്ധേയമാണ്. ഏതൊരു പ്രവർത്തനങ്ങൾക്കും 5,000, 10,000 എന്നിങ്ങനെ നിർലോഭമായി അവർ നൽകി വരുന്നു. 2023 നമ്മുടെ സഹപാഠികളുടെ മക്കളിൽ SSLC +2 ഫുൾ A+ നേടിയവരെ നമ്മൾ വിസ്ഡം കോളേജിൽ വെച്ച് അനുമോദിക്കുകയുണ്ടായി. അതുപോലെ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ ഇടയ്ക്കിടെ യോഗം ചേരുകയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നു.
നമ്മുടെ സുഹൃത്തുക്കളുടെ മക്കളുടെ വിവാഹം, വീട് വാർക്കൽ, വേണ്ടപ്പെട്ടവരുടെ മരണം എന്നീ സന്ദർഭങ്ങളിൽ നമ്മൾ വീടുകൾ സന്ദർശിക്കുകയും ക്ഷേമാന്വേഷണങ്ങൾ നടത്തി വരികയും ചെയ്യുന്നു. 2023-ലും 2024-ലും നമ്മൾ നമ്മുടെ ഫണ്ട് ശേഖരണത്തിലേക്ക് വരിസംഖ്യ പിരിവ് നടത്തി. ഇത്തരത്തിലുള്ള പല മാതൃക പ്രവർത്തനങ്ങളും 2 വർഷ കാലയളവിൽ നമ്മുടെ ഗ്രൂപ്പിന് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിവരം അറിയിക്കുന്നതോടൊപ്പം നമ്മുടെ വരവ് ചെലവ് കണക്കുകളും സമർപ്പിക്കുന്നു. കഴിഞ്ഞ ഒത്തുചേരലിലാണ് ഇപ്പോഴത്തെ കമ്മിറ്റി നിലവിൽ വന്നത്. 1/8/2022 ബാലൻസ് 111,001 രൂപ. 2023 മെമ്പർഷിപ്പ് ലഭിച്ചത് 47,990 രൂപ. ടോട്ടൽ വരുമാനം 158,901 രൂപ. 7 പേർക്ക് ധനസഹായം നമ്മൾ നൽകിയിട്ടുണ്ട്. അതിൽ 6 പേർക്ക് 10,000 രൂപ വെച്ചും 1 ആൾക്ക് 3,000 രൂപ വെച്ചും. അങ്ങനെ 63,000 രൂപ 2023 നമ്മൾ നൽകിയിരിക്കുന്നത്. പിന്നെ അതിൽ തന്നെ വണ്ടി വാടക 700 രൂപ. 2023 A+ അനുമോദനം 1,230 രൂപ. നമ്മളുടെ പ്രിയ സഹപാഠി ജയയുടെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നൽകിയ റീത്ത് 500 രൂപ. ആകെ ചെലവ് 65,430 രൂപ. ബാലൻസ് 93,471 രൂപ. 15/1 നമ്മളെ പാസ്ബുക്കിൽ ബാലൻസ് കാണുന്നത് 93,216 രൂപ. തുടർന്ന് നമ്മൾ 2024 ജൂണില് ഒരു ധനസഹായം കൂടി കൊടുത്തു, 10,000 രൂപ. 2024 നമ്മൾ വരിസംഖ്യ വിരിച്ചു. 32,300 രൂപയാണ് ഇപ്പോൾ അക്കൗണ്ടിൽ അടച്ചിരിക്കുന്നത്. ഇനി കുറച്ച് പൈസ നമ്മളെ കയ്യിൽ പിന്നീട് വന്ന് ചേർന്നിട്ടുള്ള പൈസ വേറെ ഉണ്ട്. 6/7/24 ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. അതിൽ 119,569 രൂപയാണ് നമ്മളുടെ ബാങ്കിലുള്ളത്. ഈ പറഞ്ഞ ധനസഹായത്തിന് പുറമെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും അല്ലാതെയും നമ്മൾ വേറെയും പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെ കല്യാണം, പിന്നെ നമ്മൾ ഈ ഇതെന്നല്ലാതെ ഈ ഇതിലൊന്നും കാണിക്കാതെ കൊടുത്തിട്ടുള്ള കുറച്ച് പൈസകളുണ്ട്. കല്യാണം, പിന്നെ ഒരു സുഹൃത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ വേറെ കൊടുത്തത്, അതൊക്കെ നമ്മൾ പിരിച്ചു കൊടുത്ത പൈസയാണ്. അതൊന്നും ഈ ഇതിൽ ചെലവിൽ വന്നിട്ടില്ല. അതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 290,000 എത്ര രൂപ പറഞ്ഞല്ലോ അതുള്ളത്. നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ വിജയകരമായ പ്രവർത്തനങ്ങൾ ഇത്രയും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് അവരുടെ ഓരോരുത്തരെയും, പിന്നെ ഒരുപാട് തിരക്കുകളുണ്ട്, നമുക്ക് എല്ലാവരും തിരക്കുള്ളവരാണ്. പക്ഷേ ആ തിരക്കുകൾക്കിടയിലും ഇതിന് വേണ്ടിയിട്ടന്നെ സമയം കണ്ടെത്തുന്ന 1-2 ആൾക്കാരുടെ അതികഠിനമായ പരിശ്രമം കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിൽ ഏറെ ശ്രദ്ധ നൽകുന്ന പ്രവർത്തനങ്ങളാണ് നമ്മളെ രാമേന്ദ്രനും ബാലനും കാഴ്ചവെക്കുന്നത്, ബാലകൃഷ്ണൻ. അവർ എത്ര സമയമില്ലെങ്കിലും അവരുടെ പണികളൊക്കെ നിർത്തിവെച്ചിട്ടായാലും നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഇവരുടെ എല്ലാവരുടെയും, നമ്മളുടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ നമ്മളുടെ എല്ലാവരുടെയും ഒത്തൊരുമിച്ച പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ ഗ്രൂപ്പിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ, ഈ ഗ്രൂപ്പ് വഴി നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയട്ടെ. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. ജീവിത സഹായാനാണ് നമ്മളെല്ലാവരും. അഷ്റഫ് പറഞ്ഞതുപോലെ 50-51 എന്നൊന്നും വിചാരിച്ച് പിന്നോട്ട് പോവാതെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ സജീവമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും അതിൻ്റെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യട്ടെ എന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സുഹൃത്തുക്കളെ, വളരെ വിശദമായ റിപ്പോർട്ട് കോമൺവെൽത്ത് ഇവിടെ അവതരിപ്പിച്ചു. നമ്മളത് ആദ്യം അത് പാസ്സാക്കേണ്ടതുണ്ട്. ആ കണക്ക് അവതരിപ്പിച്ചത് നമുക്കത് എല്ലാവരും കയ്യടിച്ച് പാസ്സാക്കല്ലേ? ഇനി എല്ലാവർക്കും സംശയങ്ങളുണ്ടോ? ഇല്ല. വളരെ വിശദമായി 291,000 രൂപയോളം 90,500 രൂപയോളം നമ്മുടെ ഈ ഒരു 2 വർഷത്തെ കാലയളവിൽ നമ്മുടെ സഹപാഠികൾക്ക് വേണ്ടി നീക്കിവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ഒരു അഭിമാനകരമായ ഒരു കാര്യമാണ്. നമ്മൾ സഹായം കൊടുക്കേണ്ടി വരിക എന്നുള്ളത് അത്ര നല്ല കാര്യമൊന്നുമല്ല. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കൂട്ടുകാർ എത്താതിരിക്കട്ടെ എന്നാണ് ആദ്യമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ സഹായിക്കാതെ നിർത്തിയില്ലല്ലോ. അപ്പോൾ ആ സഹായങ്ങളൊക്കെ നമുക്ക് നിലനിന്ന് പോകണമെങ്കിൽ നമ്മുടെ ഈ കൂട്ടായ്മ ഇവിടെ നിലനിൽക്കേണ്ടത് ആവശ്യമുണ്ട്. ഈ കൂട്ടായ്മ ഉണ്ടാക്കുന്നതിൽ ആദ്യകാല പ്രവർത്തകരിൽ ഒരാൾ എന്ന നിലക്ക് നമ്മളെല്ലാവരും ഒന്നുകൂടി ഉഷാറായി രംഗത്ത് വരേണ്ടതുണ്ട്. ഇപ്പോൾ അഷ്റഫ് നിങ്ങളോട് എല്ലാവരും പല കാര്യങ്ങളും പറഞ്ഞു. പിന്നെ നമ്മുടെ മുൻനിര ഉള്ള ബാലൻ, അതുപോലെ രാമേന്ദ്രൻ, കോമളവല്ലി എന്നിവരൊക്കെ ഈ കമ്മിറ്റിയോടുകൂടെ അവരുടെ പ്രവർത്തനത്തോടെ അവസാനിപ്പിക്കാൻ ഒരുങ്ങിക്കുകയാണ്. പക്ഷെ നമുക്ക് അവരെ വീണ്ടും അവരെ കൂടെ അതിനൊക്കെ കരുത്തോടെ
മറ്റു നമ്മളും കൂടി കൂടെ കൂടിയിട്ട് ആ കമ്മിറ്റി ഒന്നുകൂടി ഉഷാറാക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും ആ കാര്യത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തണം. അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കണം. അപ്പം ഞാൻ കഴിഞ്ഞ ഈ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം വളരെ കുറഞ്ഞ ഒന്നോ രണ്ടോ എക്സിക്യൂട്ടീവിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞുള്ളൂ. ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാത്തിനും വിട്ടേക്കേണ്ടി വന്നു. ഇപ്പോഴും മുഴുവൻ ആയിട്ടല്ല, എന്നാലും നമ്മളിങ്ങനെ കൂടുമ്പോൾ അതിൻ്റെ കൂടെ കൂടല് നമ്മുടെ ആവശ്യമാണല്ലോ. അപ്പോൾ എല്ലാ ആളുകളും നമ്മുടെ ഈ കൂട്ടായ്മയിലൊക്കെ ഒന്നുകൂടി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് സജീവമാണ്. ഇല്ലെങ്കിൽ പേഴ്സണലായിട്ട് ഗ്രൂപ്പിൽ വരാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ടായിരിക്കാം. അപ്പോൾ പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിലൊക്കെ എല്ലാവരും ഭാഗവാക്കാവുക. സാമ്പത്തികമായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞോളന്നില്ല, എന്നാലും നമ്മൾ വാക്കുകളും പ്രവൃത്തികളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ അത് ചെയ്യുന്ന ആളുകൾക്കൊരു ആശ്വാസമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരൊന്നും ഇപ്പോൾ ആ ഒരു വാക്ക് നമ്മൾ പറയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു അഭാവമാണ് അവരങ്ങനെ പിന്മാറാൻ തയ്യാറായി നിൽക്കുന്നത്. പക്ഷേ നമ്മളവരെ പിന്മാറ്റണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അവർക്ക് നമ്മളും കൂടി കൂടെ കൂടി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, നമുക്ക് ഈ ഏതായാലും ഇപ്പോൾ 12 മണിയായി, നമുക്ക് ഭക്ഷണത്തിന് മുമ്പായിട്ട് കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട്. നമുക്ക് പറയാനുള്ളതൊക്കെ പറയാം, ആളുകൾക്ക് പറയാനുള്ള അവസരം കൊടുക്കല്ലേ, ഒരു സമയം ഇതൊക്കെ തന്നെ. ആദ്യമായിട്ട് എനിക്ക് നിങ്ങളെ നമ്മുടെ സഹപാഠികളായ എല്ലാവരോടും കൂടി പറയാനുള്ളത്, ഞാനതൊരു അധിക പ്രസംഗമായിട്ട് പറയല്ല, എൻ്റെ മോളുടെ കല്യാണമാണ് ഓഗസ്റ്റ് 10 ശനിയാഴ്ച കുമ്പിളിയിൽ വെച്ചിട്ടാണ്. ഓരോരുത്തരെയും കണ്ട് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ കുറേ പരിമിതികളുണ്ട്, കാഴ്ചക്ക് പ്രശ്നമുണ്ട്, ഈ കാണണമെന്ന് നോക്കണ്ട, പിന്നെ അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നേരിട്ട് ക്ഷണിച്ചതായിട്ട് നിങ്ങൾ കണക്കിലെടുക്കണം. എല്ലാവരും കല്യാണത്തിന് വരണം. ഓഗസ്റ്റ് 10 ശനിയാഴ്ച കുമ്പിടി CN ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. ഏറെക്കുറെ നമ്പറിൽ ഞാൻ വിളിക്കാൻ ശ്രമിക്കാം. ഇത് വിളിച്ചില്ലെങ്കിൽ ഇതൊരു ക്ഷണമായി സ്വീകരിച്ച് എല്ലാവരും വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ ഈ കാര്യം കൂടുതൽ വിശദീകരിക്കാൻ മുഹമ്മദ് അലി ക്ഷണിക്കുന്നു. നമ്മുടെ ഒരു മുൻനിര പ്രവർത്തകനാണ് മുഹമ്മദ് അലി. ഹലോ, നമസ്കാരം. പിന്നെ പ്രസംഗമൊക്കെ എല്ലാവരും നമ്മുടെ അഷ്റഫും കോമളവല്ലിയും അതുപോലെ ബഷീറും ഒക്കെ പറഞ്ഞു തീർത്തു. ഇപ്പം നമുക്ക് എല്ലാവരും കണ്ടതിൽ വളരെയധികം സന്തോഷം. ഈ പറയുന്ന പോലെ ഗ്രൂപ്പുകളിലും നമ്മളാരും വളരെ ആക്റ്റീവായിട്ട് വരുന്നില്ല. ആ ഒരു അഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രാമചന്ദ്രനും ഇതിൻ്റെ മുൻനിരയിലുള്ള ആളുകൾക്കൊക്കെ നമ്മളാരും സഹകരിക്കുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ പറയുന്ന പോലെ സാമ്പത്തികമായിട്ട് ചിലവർക്ക് എല്ലാവർക്കും സഹായിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. എന്നാലും നമ്മൾ ഈ ഗ്രൂപ്പുകളൊക്കെ വന്നിട്ട് എപ്പോഴും പിന്നെ ഒന്ന് അന്വേഷിക്കുകയും ഒരു ഹായ് ബൈ ഒക്കെ പറഞ്ഞ് വളരെ സന്തോഷമായിട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ നമുക്ക് പറ്റും. നമ്മളതിന് സമയം കണ്ടെത്തണം എന്തായാലും. അതായത് പലരും തിരക്കുള്ള ആളുകളാണ്, പലരും ജോലി സംബന്ധമായിട്ടും വീടുകളിലാണെങ്കിലും നമുക്ക് പലപ്പോഴും കുട്ടികളും പല കാര്യങ്ങളൊക്കെ ആയിട്ട് ജോലിയൊക്കെ ആയിട്ട് തിരക്കുണ്ടാവും. എന്നാലും ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ വന്നിട്ടൊക്കെ വിവരങ്ങൾ അന്വേഷിക്കുക, ഒരു മെസ്സേജ് അയക്കുക, അതിൻ്റെയൊക്കെ ഒരു അഭാവം കാര്യമായിട്ട് തന്നെ ഉണ്ട് നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കണം. എന്നാലും നമ്മൾ ഈ പിന്നെ മുൻനിരയിലുള്ള ആളുകൾക്ക് ഒരു പ്രചോദനമാകുള്ളൂ. നമ്മളിപ്പോൾ ഈ കൂടിക്കാഴ്ചയിൽ തന്നെ കഴിഞ്ഞ അത്ര ആളുകൾ ഇപ്രാവശ്യം നമ്മൾ വന്നിട്ടില്ല. പല ആളുകളും ഇങ്ങനെ കൊഴിഞ്ഞു പോകണ പോലെ നമുക്കൊരു വിഷമമുണ്ട്. അപ്പോൾ എല്ലാവരും വരണം. ഈ വരാത്ത ആളുകളോട് നമ്മൾ പറയണം, അവരോട് വരാൻ വേണ്ടി. ഇപ്പോൾ തന്നെ നമുക്കറിയുന്ന പല മുഖങ്ങൾ നമ്മളിവിടെ തരയുണ്ടെങ്കിലും ആരും നമുക്ക് കാണാനില്ല. നമ്മൾ വരുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു, എല്ലാവരും വരും. പക്ഷേ എനിക്ക് തോന്നുന്നൊരു 30% ആളുകൾ മാത്രമേ നമ്മളിതിൽ പങ്കെടുത്തിട്ടുള്ളൂ ഇപ്പോൾ 100-ൽ. ബാക്കി 70% ആളുകളും വന്നിട്ടില്ല. അപ്പോൾ എന്താണ് കാരണം എന്ന് അറിയില്ല നമുക്ക്. എല്ലാവർക്കും തിരക്കുണ്ടാവും, പക്ഷെ ഒരു സമയം ഒരു 10 മിനിറ്റിൽ വന്നിപ്പോൾ പല ആളുകളും ഇപ്പോൾ തിരക്കുണ്ടായിട്ട് പലരും പോവുകയൊക്കെ ഉണ്ടായി. എന്നാലും ഇവർ വന്നു, അവർ സാന്നിധ്യം ഇവിടെ അറിയിച്ചു. അതിൽ കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ്. കാരണം തിരക്കില്ലാത്ത ആളുകൾ ആരും ഇല്ല, എല്ലാവർക്കും ഓരോ തിരക്കുകളാണ്. എല്ലാം മാറ്റി വെച്ചിട്ട് ഒന്നും നടക്കലുണ്ടാവില്ല. ഈ പറയുന്ന പോലെ അഷ്റഫ് നമുക്ക് പറഞ്ഞ പോലെ നമ്മളൊക്കെ ഇപ്പോഴും ആ എങ്ങാന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഇപ്പോൾ എല്ലാവരും ഉള്ളത്. നമ്മൾ സ്വയം മിനുക്കാനും സ്വയം മേക്കപ്പ് ചെയ്യാനൊക്കെ എല്ലാവരും വരും. അതുപോലെ തന്നെ നമ്മുടെ ഭാവി കാര്യങ്ങളിലും നമ്മളെല്ലാവരും ഒരുപോലെ ഒരു കൂട്ടായ്മയായി എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മളിൽ നിന്ന് തന്നെ പല ആളുകളും നഷ്ടപ്പെട്ടു നമുക്കറിയാം. അപ്പോൾ അടുത്ത് നഷ്ടപ്പെട്ട മരിച്ച അല്ലേ വത്സല നമുക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം അവർ ഇവിടെ ഉണ്ടായിരുന്നു. പല ആളുകളും കഴിഞ്ഞ പ്രാവശ്യം വന്ന ആളുകൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല അവരൊന്നും. അപ്പോൾ ഇനിയും ആരൊക്കെ ഉണ്ടാവുക അടുത്ത പ്രാവശ്യം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഉള്ള സമയങ്ങളിൽ എല്ലാവരും വരിക. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, കാരണം നമ്മുടെ ഈ കൂട്ടായ്മ നിലനിൽക്കണമെങ്കിൽ അടുത്ത പ്രാവശ്യം ഇതിലും ഗംഭീരമായിട്ട് നമുക്ക് നടത്തണം. ഇനി വരാത്ത ആളുകളോടും കൂടി പറഞ്ഞ് നമ്മൾ ഓരോ ഗ്രൂപ്പുകളും, അതായത് പേഴ്സണൽ എല്ലാവർക്കും ഓരോ ഈ പറയുന്ന പോലെ ക്ലാസ് ഗ്രൂപ്പുകളുണ്ടെങ്കിലും
ഇതൊരു നമ്മുടെ ഒരു രാമേന്ദ്രനൊക്കെ പറയുമ്പോൾ ഒരു തറവാട് ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പ് ഉണ്ടായതിന് ശേഷമാണ് നമ്മൾ പല ഗ്രൂപ്പുകളായി പിരിഞ്ഞ് തിരിഞ്ഞും ഓരോ ഗ്രൂപ്പിലും ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ ഗ്രൂപ്പിൽ ഇടയ്ക്കൊക്കെ വന്ന് ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവർക്കൊരു സപ്പോർട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സപ്പോർട്ടാണ്. അപ്പോൾ ഇവർ പലപ്പോഴും ഇനി ഒഴിയാണ്, ഇനി നമ്മൾ ഇത് എന്താ ചെയ്യുക ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ടെങ്കിലും ഈ കൂട്ടായ്മ നമ്മൾ എന്തായാലും നിലനിർത്തണം. അത് നിലനിർത്താൻ വേണ്ടി എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ആശംസിക്കുന്നു. നിർത്തുന്നു, നന്ദി, നമസ്കാരം. പിന്നെ മിസ്റ്റർ ജിനരാജൻ എവിടെ? ജിനരാജൻ വാ, രണ്ടു വാക്ക് സംസാരിക്കും. വാ. ഇത് നമുക്ക് നമ്മളെന്നെ ഇല്ല, ഇതിൽ പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ നമ്മൾ പുറത്തുള്ള ആളുകളാ, നമ്മളാരും ഇവിടെ ഇല്ല. നമ്മളെ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ സംസാരിക്കാം. അഷറഫ് പറഞ്ഞ പോലെ നമുക്കൊരു മോട്ടിവേഷൻ കൂടിയാണ്. അഷറഫ് പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മളിങ്ങനെ പിന്നിലേക്ക് തിരിഞ്ഞ് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും കഴിവുകളുണ്ട്. ആ കഴിവുകൾ നമ്മൾ പ്രകടിപ്പിക്കുമ്പോഴാണ് നമ്മളെ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇപ്പോൾ ജിനന്റെ സംസാരത്തിൻ്റെ ശേഷം ആരെങ്കിലും ഒക്കെ സംസാരിക്കുകയാണെങ്കിൽ വന്ന് സംസാരിക്കാം പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. എന്നെ പിന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മളിവിടെ കൂടിയിട്ടുള്ള ഈ കൂട്ടായ്മ വളരെ എന്താ പറയുക, കെട്ടുറപ്പോടു കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ നിലവിലുള്ള കമ്മിറ്റി അവർ രാജ്യം പിരിച്ചുവിടാണ്. പിരിച്ചുവിട്ട് നമുക്ക് പുതിയ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കമ്മിറ്റി തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ എല്ലാ ക്ലാസ്സിലും രണ്ട് പ്രതിനിധികൾ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം, എല്ലാ ഡിവിഷനിലും. അപ്പോഴേ നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും എത്തിക്കാൻ കഴിയുള്ളൂ. അതിന് പുറമെ അതൊരു ആണും പെണ്ണും ആയാൽ വളരെ നന്നായി എന്നൊരു അഭിപ്രായമുണ്ട്. അതിന് പുറമെ നമുക്ക് നിർബന്ധമായിട്ട് ആരെങ്കിലുമൊക്കെ വേണ്ടതുണ്ടെങ്കിൽ നാലോ അഞ്ചാളെ നമുക്ക് എക്സ്ട്രാ ക്ലാസ് നോക്കാതെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ കമ്മിറ്റി പിരിച്ചുവിടുകയാണ്. പിന്നെ നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു? ചെയർമാൻ, കൺവീനർ, പാനലാ? പാനലാകുമ്പോൾ ഒരാൾക്കാർ പറയാൻ കഴിയുള്ളൂ. ഇവർ നിർദ്ദേശിക്കട്ടെ. അപ്പോൾ നമുക്ക് വേണ്ടത് പുതിയ കമ്മിറ്റിയിൽ ഒരു ചെയർമാൻ, രണ്ടോ മൂന്നോ വൈസ് ചെയർമാൻമാർ, ഒരു കൺവീനർ, രണ്ട് മൂന്ന് ജോയിൻറ്റ് കൺവീനർമാർ, ഒരു ട്രഷറർ, പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ. ഇത്രയും ആളുകളാണ് നമുക്ക് ഈ കമ്മിറ്റിയിലേക്ക് ആവശ്യമുള്ളത്. നിലവിൽ നമ്മൾ കമ്മിറ്റിയുടെ അംഗസംഖ്യ പരിമിതപ്പെടുത്തിയില്ല. അപ്പോൾ നമുക്ക് എച്ച് വരെയുള്ള ഡിവിഷനുണ്ട്. അപ്പോൾ ഇതിൽ രണ്ട് പേരും, പിന്നെ പുറമെ നമുക്ക് ഇതിനെ ഉൾപ്പെടുത്താൻ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെങ്കിലും ഉൾപ്പെടുത്തിയിട്ട് നമുക്കൊരു നല്ല പ്രവർത്തന രംഗത്ത് മികവ് പുലർത്താൻ കഴിയുന്ന കുറച്ച് ആളുകളെ തിരഞ്ഞെടുക്കണം. നിലവിലുള്ള ആളുകളെ മാറ്റി നിർത്തണം എന്നല്ല അതിൻ്റെ അർത്ഥം, അവരെങ്കിലും ഉൾപ്പെട്ടോട്ടെ. പുറത്ത് നിൽക്കുന്ന ആളുകളും കൂടി ഇതിൽ രംഗത്ത് വരാൻ തയ്യാറാവണം. അപ്പോൾ നിലവിലുള്ള കമ്മിറ്റി പിരിച്ചു ബാല, ഓക്കെ, പുതിയ ആളെ ചെയർമാൻ പറയല്ലേ? ചെയർമാനായിട്ടും കാര്യം നിർദ്ദേശിക്കാനുള്ളത് വെച്ചാൽ പറയാം, നിലവിലുള്ള ആളുകളിന് ചെയർമാനായിട്ട് ആരുടെ പേരാണ് നിർദ്ദേശങ്ങൾ പറയുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങളൊക്കെ അഭിപ്രായത്തിൽ അല്ല, കൂടുതൽ സ്ത്രീ പെൺകുട്ടികളാണ്. അപ്പോൾ അവരഭിപ്രായം കൂടി പറയാം, ആരാവണം നിങ്ങളെ അഭിപ്രായം? അപ്പോൾ രാമേന്ദ്രനാണെന്നാണ് ഭൂരിപക്ഷം ആളുകൾ അഭിപ്രായപ്പെടുന്നത്. രാമേന്ദ്രൻ ഒരുപാട് പ്രയാസങ്ങളുണ്ടെന്ന് രാമേന്ദ്രൻ പറയുന്നുണ്ട്. പക്ഷേ നമുക്കൊക്കെ രാമേന്ദ്രനോട് സപ്പോർട്ട് കൊടുക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവുകയാണെങ്കിൽ. രാമേന്ദ്രൻ പ്രയാസമുണ്ട് എന്ന് പറയുണ്ടെങ്കിൽ നമ്മൾ രാമേന്ദ്രനെ ഏൽപ്പിക്കാനാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ രാമേന്ദ്രനെ ഏൽക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അപ്പോൾ രാമേന്ദ്രന് നല്ല കഴിവുള്ള രണ്ട് വൈസ് ചെയർമാൻമാരെ കൊടുത്താൽ ആ ഡ്യൂട്ടികൾ നമുക്ക് വിഭജിച്ച് കൊടുക്കാൻ പറ്റും. ഒരു ചെയർമാനോട് ഇരുന്നാൽ മതി, കാര്യങ്ങൾ ചെയ്യാണ്ടാവും. അപ്പോൾ എല്ലാവരും നിർദ്ദേശം രാമേന്ദ്രനെ ചെയർമാൻ ആക്കണം എന്നാണ്. വൈസ് ചെയർമാൻ രണ്ട് കഴിവുള്ള ആളുകളെ വെച്ചാൽ രാമേന്ദ്രൻ്റെ പ്രശ്നങ്ങൾ കുറേ ഇത്ര ആളെ അഭിപ്രായത്തിൽ ഒരാളെ അഭിപ്രായത്തിൽ വലിയ ഇപ്രാവശ്യം
നമ്മളെന്താറിയോ, ഇതിപ്പോ ഇതിപ്പോ ആരും പുറത്തുള്ള ആളുകളല്ല, ഒക്കെ നമ്മുടെ ആളുകൾ തന്നെയാണ്. അപ്പൊ രാമചന്ദ്രനുള്ള പ്രത്യേകത എന്ന് വെച്ചാല് അയാള് മുഴുവൻ സമയം കുമരനെല്ലൂരുണ്ട് എന്നുള്ളൊരു കാര്യം, പിന്നെ ഓഫീസ് നമുക്ക് എത്രയും പെട്ടെന്ന് ബന്ധപ്പെടാനോ വരാനോ കഴിവുള്ള നമ്മളോട് കൂടുതൽ സഹകരിക്കാനുള്ള ഒരു കാരണമാണ് നമ്മൾ രാമചന്ദ്രനെ വീണ്ടും തിരഞ്ഞെടുക്കുക. അപ്പം എന്താ പ്രശ്നം വെച്ചാൽ രാമചന്ദ്രനിലെ നമ്മളെല്ലാവരുടെ സപ്പോർട്ട് കുറവുണ്ട്. ഇപ്പോൾ അയാളെ പറയണമെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് വിളിച്ചാൽ പോലും വളരെ നാല് പേരൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അത് എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്താലാണ് അവർക്ക് മുമ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഒരു ബാങ്കിൽ പോകണമെങ്കിൽ പോലും ഇയാൾ തന്നെ പോകണം നമുക്ക്. ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റൊക്കെ തന്നെ എഴുതി ഉണ്ടാക്കാനും വായിക്കാനും കോമളും ഈ രാമചന്ദ്രനും ബാലനും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു പ്രശ്നം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇനിയുള്ള തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റി ആരാണെങ്കിലും എല്ലാവിധ സപ്പോർട്ടും അവർക്ക് ഉണ്ടാവണം. അതാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അവർ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. ഇപ്പോൾ പുള്ളി പറഞ്ഞല്ലോ, ഞാൻ ഇതില്ലെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നത് നമ്മളോടുള്ള ആ സ്നേഹം, ഈ പിന്നെ കൂട്ടായ്മ എത്ര കാലമുണ്ടോ അത്ര കാലം നിലനിൽക്കാൻ വേണ്ടി കൂടിയാണ്. അപ്പോൾ അത് നമ്മൾ മുഴുവൻ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സ്ഥാനത്തേക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം രാമചന്ദ്രൻ തന്നെ ആവണമെന്നാണ്. അപ്പോൾ അതിനെല്ലാവരും കൈയടിച്ചിട്ട് പ്രോത്സാഹിപ്പിക്കണം. ഈ പറഞ്ഞവരെല്ലാവരും സഹകരണം ഉണ്ടാവുകയും വേണം. എല്ലാവരും റെഡിയല്ലേ? എന്നാൽ ഒന്ന് എല്ലാവരും ഒന്ന് നീറ്റ് ഒന്ന് കൈയടിച്ചേ, എന്നാൽ നമുക്ക് കാണാമല്ലോ. കൈയടി കൈയടി പാസ്സാക്കില്ലേ? ഹലോ, പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ പേര് നിർദ്ദേശിച്ചു, അത് സംഭവം വളരെ സന്തോഷം. പക്ഷേ എൻ്റെ പേഴ്സണൽ കാര്യം കൊണ്ടാണ് ഞാൻ പറയണത്. എനിക്ക് ഞാൻ ഇപ്പോൾ 2 കൊല്ലം ഇതിനെ നന്നായി രീതിയിൽ കൊണ്ടു നടത്തി. നമ്മളൊരു കുടുംബം പോലെ നിങ്ങൾ എനിക്കൊരു പിന്തുണയും തന്നു, അതിന് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് പറയണത്, എനിക്ക് നടത്താൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്. അതെന്ന് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ പ്രശ്നം മാത്രമല്ല, പേഴ്സണലായിട്ട് പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. കാരണം ഞാൻ ജോലി തിരക്ക് കാര്യങ്ങൾ പല പല വിഷയങ്ങളുണ്ട്, ഒരുപാട് ചീത്തകൾ വീട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ട്. എൻ്റെ എന്താ വെച്ചാൽ ഞാൻ ഫുൾ ടൈം ഇതിനായിട്ടാണ് എൻ്റെ പല പ്രശ്നങ്ങളും മാറ്റി. ഇവിടെ പലർക്കും അറിയാം, പലർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, എൻ്റെ ഇപ്പോഴത്തെ പിന്തുണ ഇനി വരുന്ന ആരായാലും ഇതേപോലെ ഉണ്ടായിരിക്കാൻ. ഇപ്രാവശ്യം ഞാൻ തൽക്കാലം ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ്, മാറി നിൽക്കുക വേറൊന്നും കൊണ്ടല്ല. അതുകൊണ്ട് ആരായാലും ഇതേപോലെയുള്ള പിന്തുണ, ഇതേപോലെ എൻ്റെ ഓഫീസ് ഇപ്പോഴും അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്നിട്ട് അവിടെ കൂടാം, ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് നോക്കാം, ബാക്കിയുള്ള ആരും അതേ പിന്തുണ ഇപ്പോഴും ഉണ്ടാവും. വേറെ ആര് ഏറ്റെടുത്താലും ആ പിന്തുണ നമുക്കുണ്ടാവും. ഇപ്പോൾ 2 കൊല്ലം നമ്മൾ അതേ രീതിയിൽ നടത്തി. അപ്പോൾ അല്ല, അതല്ല പറയണത്, അത് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കുക, ഈ പിന്തുണ അവർക്ക് കൊടുക്കുക. അപ്പോൾ അതാണ് ഞാൻ പറയണത്. അപ്പോൾ നിങ്ങൾ ഒന്നും വിചാരിക്കരുത്, ഈ സമയത്ത് ഞാൻ ഇപ്രാവശ്യം ചില പ്രശ്നങ്ങൾ കാരണം, എൻ്റെ പേഴ്സണൽ പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്രാവശ്യം അതിന് ഒഴിവായി നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളതിന് സഹകരിക്കണം, ഒരു വിഷമമുണ്ട് പറയണോണ്ട്. അതുകൊണ്ടാണ് ഞാനിതിൽ നിന്ന് മാറി നിൽക്കാൻ കാരണം. ബാക്കി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും കാര്യങ്ങളോ മറ്റുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും സഹകരിക്കാൻ തയ്യാറുണ്ട്, പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് സോറി, ക്ഷമിക്കുക, ഞാൻ പ്രാവശ്യം ഒഴിവാവുകയാണ്. നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് പറയണോണ്ട് വിഷമമുണ്ട്. ഈ 2 കൊല്ലം എല്ലാവരുടെ ഭാഗത്തു നിന്നും നല്ല പിന്തുണയാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഇവിടുന്ന് അങ്ങോട്ടും എല്ലാവരും ഉണ്ടാവണം എന്നുള്ള പറയുക. അപ്പോൾ നിലവിലുള്ള കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ കമ്മിറ്റി ഇനി തിരഞ്ഞെടുക്കുക. ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വരണം. ഇത് ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും സഹകരണം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ആരെങ്കിലും 10 ഏക്കാർ കുറേ ആൾക്കാരുണ്ടല്ലോ, 10 ഏക്കാരില്ലേ, ജിനൻ, രാധാകൃഷ്ണൻ, ബാലൻ, എല്ലാവരും ഉണ്ടല്ലോ, ആരെങ്കിലും തിരഞ്ഞെടുക്കാം. അതൊക്കെ പോട്ടെ. എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ വർഷം ഗെറ്റ് ടുഗദറൊന്നും വരാത്ത കുറേ പുതിയ ആൾക്കാരുണ്ടല്ലോ ഈ കൂട്ടത്തിൽ, അല്ലേ? ആർക്കെങ്കിലും എന്നെ പരിചയമുണ്ടോ? 10 ഡിയിലുണ്ടായിരുന്ന ഗീതയാണ്. നമ്മള് ബോയ്സിനേക്കാളും കൂടുതൽ ഗേൾസാ തോന്നണല്ലേ. അപ്പൊ മനസ്സിലായില്ലേ ഞങ്ങളുടെ ഒരു ഫലം എന്താണെന്നുള്ളത്? എപ്പോഴും പല ഗ്രൂപ്പിലും പറയുന്ന വെച്ചാൽ പെൺകുട്ടികൾ ഒന്നിനും പറ്റാത്തവരാണ്. ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങളൊരു കൂട്ടായ്മ എന്താണെന്നുള്ളത്? മനസ്സിലായോ? തെരഞ്ഞെടുത്ത് കഴിഞ്ഞോ? ഇനി പരിചയപ്പെടാനുള്ള സമയമുണ്ട്, നമുക്ക് പരിചയപ്പെടാം. ഞാൻ വൈകി എന്താ വെച്ചാൽ കോഴിക്കോട് നിന്നല്ല വരുന്നത്, വീട്ടിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഇന്നലെ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു അനിയത്തിയുടെ ഡെലിവറി ആയിട്ട് സംബന്ധിച്ച്, അതുകൊണ്ടാണ് എനിക്ക് നേരത്തെ എത്തിപ്പെടാൻ പറ്റാഞ്ഞത്. മിഠായി ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തരും.
ഹലുവ ഇപ്രാവശ്യം എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ ഞാനും മിനിഞ്ഞാന്നേ വീട്ടിൽ നിന്ന് പോന്നിരിക്കുന്നു, അതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് വലിയ ഹലുവ വാങ്ങിച്ചിട്ട് വരാം. നമ്മളിപ്പോൾ ഓരോരുത്തരുടെ പേര് നിർദ്ദേശിക്കുമ്പോൾ അതുപോലെ തർക്കങ്ങൾ വന്നാലും നമുക്ക് ഈ കമ്മിറ്റി ഒന്ന് രൂപീകരിക്കാൻ പറ്റില്ല. നമുക്കിത് കുറച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണ്ടല്ലേ, അപ്പോൾ അതിന് മുന്നേ ഇതൊക്കെ തീരണമെങ്കിൽ നമുക്കൊരു കമ്മിറ്റി ഇവിടെ ആ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ നിർദ്ദേശിക്കുക, ഒരു പാനൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരു ചെയർമാന്, രണ്ട് വൈസ് ചെയർമാൻമാർ, ഒരു ജനറൽ കൺവീനർ, രണ്ട് ജോയിൻറ്റ് കൺവീനർമാർ, ട്രഷറത്രേ പറയുന്നത്. ബാക്കി ഓരോ ക്ലാസ്സിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് മെമ്പർമാരെ നമുക്ക് വീട്ടിൽ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇതൊരു ലിസ്റ്റോടെ അവതരിപ്പിക്കുകയാണ്. നിങ്ങളൊക്കെ എല്ലാവർക്കും സമ്മതമാണെങ്കിൽ നമുക്കിത് പാസ്സാക്കാം. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതും പറയാം. അപ്പോൾ ഇതിൽ ചെയർമാനായിട്ട് നമ്മളിപ്പോൾ ഈ തർക്കങ്ങൾക്ക് അവസാനം ബാലനെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കാരണം ഈ പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുള്ള, നമുക്ക് എല്ലാ സമയത്തും അവൈലബിൾ ആയിട്ടുള്ള, കുമരല്ലൂർ സമയം ഉണ്ടാകുന്ന ഒരാളാണ് ബാലൻ. പക്ഷേ ബാലനാണെങ്കിലും എല്ലാ കാര്യത്തിലും ബാബു നമ്മളെ ചന്ദ്ര രാമചന്ദ്രൻ നമ്മളെ കൂടെ ഉണ്ടാവും. വൈസ് ചെയർമാനായിട്ട് ഒന്ന് മുഹമ്മദ് അലി, ഒന്ന് മുഹമ്മദ്, രണ്ട് കോമളവല്ലി. ആ വൈസ് ചെയർമാനാണ് പറയാൻ പാടില്ല, ഇനി പ്രത്യേകിച്ച് കൂട്ടിയൊന്നുമില്ല. കൺവീനറായിട്ട് അഷ്റഫ് കക്കടിപ്പുറം. ആ പോകുമ്പോൾ നമുക്ക് വേറെ ആളെ നോക്കാം, പോണ സമയത്ത് നമുക്ക് നല്ലൊരാളെ മാറ്റി കൊടുക്കാം. ജോയിൻ കൺവീനർ ഒന്ന് ജിനരാജൻ, ഒന്ന് ഹീലർ, ട്രഷററായിട്ട് ജമീല. ഇത്ര ആളുകളെ അപ്പോൾ ഇതിൽ എല്ലാവർക്കും സമ്മതമാണെങ്കിൽ നമ്മൾ അംഗീകരിക്കുകയാണ്. തൽക്കാലം നമുക്കിത് അവസാനിപ്പിക്കണോ? ഈ കമ്മിറ്റി രൂപീകരണം പറഞ്ഞിരുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ അത് ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് എക്സിക്യൂട്ടീവ് കൂടിയിട്ട് നമുക്ക് ചെല്ലാം. അല്ല, ആരണ ഒഴിവാക്കണ, ഇതിൽ കൂടിയ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇനി എ ക്ലാസ്സിൽ നിന്ന് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് എ ക്ലാസ്സിൽ നിന്ന് ആരൊക്കെയുണ്ട്? ഒരാണോ ഒരു പെണ്ണും വേണം? ക്ലാസ് വൈസ് ഒരാണോ ഒരു പെണ്ണും വേണം? മറ്റേ വായിച്ചയിൽ ആർക്കെങ്കിലും എതിരഭിപ്രായങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഈ കമ്മിറ്റി പോരാന്ന് തന്നെ വേറെ ആളുകൾ നിർദ്ദേശിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം, അതല്ലെങ്കിൽ ഇത് അംഗീകരിച്ചായിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ്. ആർക്കെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എന്നാ എല്ലാവരും ഒന്ന് കയ്യടിച്ച് പാസ്സാക്ക. ഈ എക്സിക്യൂട്ടീവ് മെമ്പർമാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, അത് 10 എ ക്ലാസ്സിൽ നിന്ന് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും വേണം. ആൺകുട്ടികളല്ല, അപ്പോൾ വലിയ ആൾക്കാരാണ്. ഒന്ന് ഏന്ന് ആ നമുക്ക് എപ്പോഴും വിളിച്ചാൽ കിട്ടാവുന്ന ആളുകളായ വളരെ നന്നേ. എല്ലാ യോഗത്തിനും എത്താൻ പറ്റിയില്ലെങ്കിലും ഏത് ഏറെക്കുറെ യോഗങ്ങൾക്ക് എത്താൻ പറ്റണം. നമ്മൾ അവർ എ ക്ലാസ്സിൽ നിന്ന്, എ ക്ലാസ്സിൽ നിന്ന് ആരാണ്? ഒന്ന് രാമേന്ദ്രൻ എ ക്ലാസ് അല്ലേ? ഒന്ന് രാമേന്ദ്രൻ, ഇത് ഏ ജിബിയ, ആ മുകുന്ദൻ എ ക്ലാസ്. ഒന്ന് എ ക്ലാസ് രാധാകൃഷ്ണൻ. ബാലനടെ രാധാകൃഷ്ണൻ പറഞ്ഞത് എ ക്ലാസ്സിന്ന് രണ്ട് ഏ ഓക്കെ എ ക്ലാസ്സിന്ന് രണ്ട് പേര് തന്നെ, രാധാകൃഷ്ണൻ ഒന്ന് ബാലനും വന്നിട്ടുള്ളത്. പെൺകുട്ടികളെ ഭാഗത്ത് നിന്ന് ആരാള്? പെൺകുട്ടി എ ക്ലാസ്സിൽ നിന്ന് പെൺകുട്ടികളെ ഭാഗത്ത് നിന്ന് ഏ അജിത, അജിത മറ്റേ ബാലനും ഇരിക്കണേ, കുഴപ്പമില്ല. അപ്പോൾ അജിതാന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കഴിയുന്ന യോഗങ്ങൾക്ക് പങ്കെടുത്താൽ മതി, അല്ല എന്നൊന്നും രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോഴാണ് ഒരു എക്സിക്യൂട്ടീവ് വിളിക്കുക. അപ്പം അതിലൊന്ന് ബി ക്ലാസ്സിൽ നിന്ന് ഒന്ന് രാമേന്ദ്രൻ. പെൺകുട്ടികളെ ഭാഗത്തുനിന്ന് ആരാണ് ബി ക്ലാസ്സിൽ നിന്നുള്ളത്? ഒരു പേര് പറയാം ബി ക്ലാസ്, 10 ബി ക്ലാസ്സിൽ നിന്ന്.
ആമിനുട്ടി സമ്മതമല്ലേ കയ്യേട്ടിൻ്റെ അർത്ഥം? സമ്മതമല്ലേ പറഞ്ഞേ? ആരാണ്? ജമീല? ഏ ആരോ ആമിനുട്ടി എന്നല്ലേ. ആമിനുട്ടി ഇംഗ്ലീഷിലെന്താ? വേഗം വേഗം പറയാം. ബി ക്ലാസ് എന്ന് ഒരാളൊന്ന് പറയാം, ആരാണ് എന്നിട്ട് ബി ക്ലാസ്സിൽ ആരൊക്കെ ഉള്ളത്? ബി ക്ലാസ്സിലുള്ള ആളുകൾ ഒന്ന് എണീറ്റെന്നാ നോക്കാൻ. 10 ബി ക്ലാസ്സിൽ പഠിച്ചിരുന്ന ആളുകൾ. അല്ലെങ്കിൽ ആക്ക് നിങ്ങൾ നീറ്റിക്ക് എത്ര ആൾ പങ്കെടുത്തിരുന്ന അറിയാൻ വേണ്ടിയിട്ടാണ്. ആണോ? ഓ ഒന്നിലുണ്ട്. ഇതിൽ ആറ് പേരാണ് ഞാൻ എഴുതേണ്ടത്. 10 ബിയിലുള്ളവർ ആറ് പേരാണ് ജമീല പറഞ്ഞത്. അതെ ആര് ആരാണ്? ഫാത്തിമ. ആ ഓക്കെ, ഫാത്തിമക്ക് ഏറ്റവും എളുപ്പ കുമരല്ലൂർ തന്നെയാണ്. അതുകൊണ്ട് ജസ്റ്റ് ഫാത്തിമ. 10 സിയിൽ നിന്ന്, 10 സിയിൽ നിന്ന് 10 സിക്കാരല്ലേ. പത്ത് സീൽ ആരാള്? 10 സി ആ ആണുങ്ങളെ ആണുങ്ങളെ കിട്ടണ്ടേ? ഏ ആ പേപ്പർ പേപ്പർ എടുത്തത് ആരൊക്കെ 10 സിയിൽ വന്നിട്ടുള്ള ആരാ? സീനത്തല്ലേ? ആ ഓർക്കു വരാല്ലോ. പത്ത് സീന് സീനത്ത് എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ട് കേട്ടാ. ഇനി പറ്റില്ല പറയരുത്. റമീല വന്നിട്ടില്ല. അത് സീനത്ത് എഴുതി ആൺകുട്ടികളെ എഴുതണ്ടോ? നന്ദകുമാരുടെ 10 സി ഇവിടെയില്ലേ? 10 സിയിൽ നന്ദകുമാർ. നന്ദകുമാർ ഇതൊന്ന് പത്ത് ഡിയില് എക്സിക്യൂട്ടീവിൽ 10 സിയിൽ നിന്ന് എൻ്റെ പേര് എഴുതില്ല. 10 സി 10 ഡിയിൽ നിന്ന് ബാല. 10 ഡിയിൽ ആരല്ലേ? ഏ അല്ല ആൺകുട്ടികളാരും വേണ്ട. ആ ബിന്ദു രണ്ടാം കൂടുതൽ. പത്ത് ഇയില് അഷ്റഫ. 10 ഇയില് ബഷീർ. ആ പെൺകുട്ടികളെ ഭാഗത്ത് നിന്ന് 10 ഇയില് പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് ആരാ ഉള്ളത്? 10 ഇ ആരില്ലേ? 10 ഇയില് എത്തിപ്പെടാൻ പറ്റുന്നില്ല, അത്ര ബുദ്ധിമുട്ടില്ല. 10 ഡിയിൽ നിന്ന് പെൺകുട്ടികളെ ബിന്ദു ഗീത രണ്ടുപേരുടെ. അടുത്തല്ലേ കോഴിക്കോടല്ലേ?
കൈ അടുത്താണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇജ്ജി വരും. അല്ല, ഗീതനെ ഗീതക്ക് എക്സിക്യൂട്ടീവിന്റെ വരുമ്പോഴേലും വീട്ടിൽ വരാല്ലോ. പത്ത് ഈ ഒരാളെ പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് ആരാളെ നാലഞ്ചാളെ നമുക്ക് ആഡ് ചെയ്യാം ആവശ്യമുള്ള ആൾക്കാരനെ. പ്രതിനിധികളായിക്കോട്ടെ. പത്ത് പത്ത് ഈ പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് ആരുമില്ലേ? എന്താ പേര്? അതെ, അപ്പോൾ മാത്രമേ വന്നിട്ടുള്ളൂ. അതെ, ഈ ഒരാളും കൂടി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നിരുന്നത്, നേരത്തെ പറക്കുളത്തിൽ നിന്ന് വന്ന്. ആ, അവർ കുറച്ചാളുള്ളൂ. പത്ത് ഈ ആൺകുട്ടികളെ ഭാഗത്ത് നിന്ന് വേറെ ആരല്ലേ? അവരില്ല. ആ, അല്ല, അക്ബർ തങ്ങൾ. ആ, പത്ത് എഫ്, പത്ത് എഫിൽ നിന്ന് ബാല, ബാല പത്ത് എഫിൽ ആരല്ലേ? പത്ത് എഫ് പറ്റുമ്പോൾ വന്നാൽ മതി, പറ്റുമ്പോൾ വന്നാൽ മതി, പറ്റും. രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഒരു മീറ്റിംഗിൽ എന്ത് വരാൻ? പേര് സീന എന്ന് പറഞ്ഞത്. സീനുണ്ട്, സീന. ആൺകുട്ടികളാരുമില്ലേ? ആ, പത്ത് എഫ്, പത്ത് എഫിലോ പത്ത് എച്ച് ആണ്. ഇതൊരു പേരില്ല. അപ്പൊ സീനനെ മിന്നാളിനെ എടുക്കാറ്? സീനയുടെ കൂടെ ആരാ വേറെ ആളിനെ എടുക്കാറ്? ആസിയ അംബിക ഉണ്ട് അല്ലേ? അംബിക ഉണ്ട്. അപ്പൊ സീന ആരും വന്നില്ല. പത്ത് ജി ജമീല, ജമീല പത്ത് ജിയില് അഷ്റഫ്, അല്ല അഷ്റഫ് ഓൾറെഡി ഇതിൽ കമ്മിറ്റി ഞാൻ വന്നല്ലോ. കൺവീനർ പത്ത് ജി കോമളി വന്ന്, വേറെ പറയും കമ്മിറ്റി വന്നല്ലോ. റഷ്യമായിക്കോട്ടെ. ആ, അത് ഉണ്ടാവും കൊടുക്കാറുണ്ട് നാട്ടില്. ബിന്ദു പ്രകാശനായിട്ടല്ലടാ. ആ, തിരക്കോ. പത്ത് ജി പത്ത് എച്ച് അല്ലേ? ജി ജി എച്ച്. ആരോ പത്ത് എച്ച് ആരാളത്? പത്ത് എച്ച് ലേഡീസ് പ്ലീസ്. ജമീല പത്ത് എച്ച്. ജിഷ. ആ, ഓക്കെ, ജിഷ. വേറൊരാള് പത്ത് എച്ച്. ആൺകുട്ടികള് മുസ്തഫ, മുസ്തഫ. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ദൂരെ പറഞ്ഞിട്ട് കാരണം മിനി എനിക്ക് ഇവിടെ വീട് അടുത്താൻ കുഴപ്പമില്ല. മറ്റുള്ളവർ അടുത്തുള്ളവർ ഗ്രോത്ത് വിളിച്ചാലേ എക്സിക്യൂട്ടീവ് വിളിച്ചാൽ വരണോ? അതെ, അതിൽ കാര്യമില്ല. എക്സിക്യൂട്ടീവ് വിളിച്ചാൽ വരണോ? എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ചാൽ അതാണ് 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 മറ്റേ കാര്യമില്ല. ഏഴ് മൂന്നും നാലും ആളായിട്ട് കാര്യമില്ല. എക്സിക്യൂട്ടീവ് വിളിച്ചു കഴിഞ്ഞാൽ ആള് വേണം. എക്സിക്യൂട്ടീവ് വിളിച്ച ആൾക്കാർ എന്തായാലും നിർബന്ധം, എന്ത് പരിപാടി ഒഴിവാക്കിയാൽ നമ്മൾ വിളിച്ചാൽ പോകാറുണ്ട്. ഇതിപ്പോ പത്ത് ചെയ്യുന്ന ആരാളെയുള്ള ഈശോള്ള പത്ത് ചെയ്യുന്ന ആരാ? പത്ത് ചെയ്യുന്ന ബാലനും ആദാശം, ബാലന്റെ ആദാശം, ബാലാദാശം, ബാലൻ അജിത, അജിത്, അജിത ഉറപ്പില്ലല്ലോ. രണ്ടെണ്ണല്ലേ വേണ്ടു? അല്ല, രണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വേണ്ടാണ്. ഒരു ക്ലാസ് രണ്ടാണ്.
രാജിത വരാൻ പറ്റണോ? നല്ല എക്സിക്യൂട്ടീവ് മെമ്പർമാർ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, പിന്നെ 10A ബാലൻ, ബാലൻ ബാലൻ 10A ബാല ഒന്ന്, ആ ഒന്നൊന്ന് ഒന്ന് ഇങ്ങോട്ട് വന്നിരിക്കുക ബാല, ബാലൻ ഒന്ന് ഇവിടെ വന്നിരിക്കുന്നു. രണ്ട് അജിത, 10A അജിത ഒന്ന് ഏ ഓക്കെ ആമിനോട്ടി, ആ വേഗം വേഗം വേഗം. 10B രാമ, സോറി രാമേന്ദ്രൻ ബാലജിക്ക്, 10B രാമേന്ദ്രൻ, 10B രാമേന്ദ്രൻ, രണ്ടാമത് ഫാത്തിമ, അവിടെ ഇരിക്കുമ്പോൾ അഹമ്മദ് ഇവിടെ നിന്ന് അടുത്തല്ലേ പ്രശ്നമില്ല. വാ 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 ഫാത്തിമ, ഇപ്പൊ ഇതുവരെ പറഞ്ഞൊക്കെ വെള്ളത്തിലായി, ഇതുവരെ പറഞ്ഞൊക്കെ വെള്ളത്തിലായി. ഇവിടെ വന്ന് അടുത്തോണ്ട് അടുത്താളം വിളിക്കാനേ വന്നിരുന്നേ. 10C നന്ദകുമാർ, നന്ദകുമാർ സീനത്ത്, പത്ത് ഡീലിന് ബിന്ദു ഗീത, 10D ബിന്ദു ഗീത, ഗീത ഗീത, ബിന്ദു ഗീത, രണ്ടുപേരുടെ ബിന്ദു ഗീത ഒരു കസേര അല്ലെ, വേറെ റോഡ് കസേരട്ട വന്നു പത്തിന് ബഷീർ, പത്തി ആളത്തുഷീർ അലി അക്ബർ, അലി അക്ബർ എവിടെ, അലി അക്ബർ, അലി അക്ബർ, അലി അക്ബർ പ്ലീസ്. അലി അക്ബർ പത്തി ഇവിടെ ഇരുന്നല്ലോ. 10F സീന അംബിക, പത്ത് ജിയില് റഷിമോൻ ബിന്ദു, റഷിമോൻ പുറത്തു പോയിരിക്കുന്നു, ബിന്ദു 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 ഉണ്ടാതിരിക്കുക എവിടെ, ആ ബിന്ദു തന്നെ ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ പത്ത് കിലോ ബിന്ദു മുന്നേ ഇരിക്കുന്നു ബിന്ദു പ്ലീസ് പ്ലീസ്. ഈ കൂട്ടത്തിലല്ലേ ഇത്രയും ആളുകളുടെ ഇടയിൽ ഒറ്റക്കല്ലല്ലോ. 10H മുസ്തഫ, ശുഭകല്ലാത്ത അതിലൊരാളെ ഉള്ളൂ, ഒരാളും കൂടി പേര് കൊടുക്കാണെങ്കിൽ. മിനി 10H മിനി മിനി നമുക്ക് നിലവിലുള്ളത് 2, 4, 8, 10, 12, 14, 15, 16, 17, 18, 19, 20, 21 ഒരു നാലാളും ഇതന്നെ കണ്ടമാരുണ്ട്. ഇനി ഒരു 10 ആളോ 5 ആളോ വരുന്ന 50 ആളെ കമ്മിറ്റി വേണ്ട, ഇത് മതി. എക്സിക്യൂട്ടീവ് ഫോട്ടോ എടുക്കാൻ ഈ കൂട്ടത്തിൽ മറ്റേ നമ്മളെ കമ്മിറ്റി ചെയർമാൻ ബാലൻ ബാലൻ ബാലന് കസാരക്കെടുത്ത്.
കസരടുത്ത് കസരടും ഫ്രണ്ട് ബാലവയുടെ മുമ്പിലിരിക്കുക. ബാലൻ, മുഹമ്മദ് അലി, കോമളവല്ലി, അഷ്റഫ്, ജിനരാജൻ പേര് വിളിക്കുമ്പോൾ വരാൻ പാടുള്ളൂ. ഹിലറ്, ഒമ്മൽവെട്ടി ഇവിടെ അങ്ങ് കയറി കയറി ബാരവേൽ, ജമീല, ഇത്ര ആളുകൾ മുന്നേ വന്നിരിക്കുക. മുന്നിരിക്കുന്ന ബാലൻ, മുഹമ്മദ് അലി, കോമളവല്ലി, അഷ്റഫ് പക്കടിപ്പുറം, ജിനരാജൻ, ഹിലർ, ജമീല. അഷ്റഫ്, ജിൻരാജൻ അവിടെ, ജിനരാജൻ ഇപ്പൊ വരും വരും. വേറെ ഫോട്ടോ രാമേന്ദ്ര, ഇങ്ങോട്ട് കയറി ആ സീറ്റോടുണ്ട് അവിടെ. അതിൽ എല്ലാവരും എത്തിയില്ലേ? ഞാനാ ഞാനിപ്പോൾ ഇതൊക്കെ പറയണേ. അപ്പോൾ നമ്മളെ കമ്മിറ്റി തിരഞ്ഞെടുത്ത ആളുകളാണ് ഇപ്പോൾ നമ്മളെ മുമ്പിലിരിക്കുന്നത്. അത് വേറെ എന്തൊക്കെ പുതിയ കമ്മിറ്റി നിലയിൽ വന്നിരിക്കുകയാണ്. ചെയർമാൻ ബാലൻ, ബാല ഒന്ന് കഴിഞ്ഞു. വൈസ് ചെയർമാൻ മുഹമ്മദ് അലി വൈസ് ചെയർമാൻ, കോമളവല്ലി വൈസ് ചെയർമാൻ, ജനറൽ കണ്ണൻ അഷ്റഫ് കക്കടിപ്പുറം, ജോയിൻ കണ്ണൻ ജിനരാജൻ, ഹിലർ, ട്രഷറർ ജമീല, ഗീത, പത്ത് ഈദ് ബഷീർ. അതിൻ്റെ തലപ്പത്തിരിക്കാൻ പെട്ടെന്ന് ആരും തയ്യാറാവാത്തതിൻ്റെ പേരിലും അങ്ങനെ ഒരു അഭാവത്തിൽ ഈ ഉത്തരവാദിത്വം എൻ്റെ ചുമതലയിൽ തലയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ കമ്മിറ്റി നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം. നമ്മൾക്ക് നമ്മുടെ സഹപാഠികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഒപ്പം ഉണ്ടാവണം എന്നുള്ളതിനു കൂടി അറിയിക്കുകയാണ്. എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത രണ്ട് വർഷം കൂടിയും കഴിയുമ്പോഴും ഒന്ന് ഒത്തുകൂടാൻ നമ്മളെല്ലാവർക്കും ദീർഘായുസ് ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മളിപ്പോൾ ഈ തിരഞ്ഞെടുത്ത കമ്മിറ്റിക്ക് മാത്രമല്ല നമ്മുടെ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം, നമുക്ക് എല്ലാവർക്കും കൂടിയിട്ടാണ്. നമ്മുടെ നമുക്ക് വേണ്ടി കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള പ്രതിനിധികളായി മാത്രമാണ് നമ്മൾ ഇവരെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും സഹായം ഇവർക്ക് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ആ ഒരു അവരെ ഏൽപ്പിച്ച കാര്യം അവർക്ക് ഭംഗിയായി നിർവഹിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ കമ്മിറ്റിയുടെ ഭാഗമാണ്. കാര്യങ്ങൾ എല്ലാവരും കൂടി വിളിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിനൊരു കമ്മിറ്റി, ആ കമ്മിറ്റിയിലെ ആളുകളാണ് ഇവർ. അപ്പോൾ അവർക്ക് മാത്രമല്ല ഉത്തരവാദിത്വം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. പിന്നെ അത്യാവശ്യ കാര്യങ്ങൾ ചിലപ്പോൾ കൂടുതൽ ആളുകളെ വിളിക്കേണ്ട വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളൊക്കെ പങ്കെടുക്കണം. എക്സിക്യൂട്ടീവിന് മാത്രമായിട്ട് ഇനി അടുത്ത രണ്ട് കൊല്ലത്തേക്ക് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ മാത്രം ഉത്തരവാദിത്തമായി കാണരുത്. നമ്മളൊക്കെ അവരെ കൂടെ നിന്ന് കൊടുത്താൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പിന്നെ ഞാൻ ആർക്കെങ്കിലും ഈ കമ്മിറ്റിനെ അഭിനന്ദിച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. ഒരു ടീച്ചർമാരെ കുറേ ഉണ്ടല്ലോ, ആരും ഉണ്ടല്ലേ? നിങ്ങൾക്ക് ആർക്കും സംസാരിക്കാനില്ലേ? ഹസീന ടീച്ചർ സംസാരിക്കട്ടെ. ഹസീന ടീച്ചർ നല്ല പ്രസംഗമാണ് ഹസീനേ. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സദസ്സിന് മുന്നിൽ നിൽക്കുന്നത്. അതിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ആയിക്കോട്ടെ, നല്ല ചെറിയ സദസ്സാണല്ലോ. ഒന്നും മിണ്ടില്ല. അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പം നമ്മുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. രണ്ടാമത്തെ കൂട്ടായ്മയാണ്. ആദ്യത്തേലുണ്ടായിരുന്ന അത്ര അംഗങ്ങളൊന്നും ഇല്ലെങ്കിലും കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട്. ഈ എക്സിക്യൂട്ടീവ് മെമ്പർമാരായിട്ടും മറ്റും തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും വളരെ ഭംഗിയായി തന്നെ
നമ്മുടെ ഈ കൂട്ടായ്മയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നും ബാക്കിയുള്ളവരുടെ സഹകരണത്തോടുകൂടി കൂടുതൽ ഊർജ്ജസ്വലരായിട്ട് ഈ രണ്ട് സംഗമത്തേക്കാൾ വളരെ ഭംഗിയായി അടുത്തൊരു കൂട്ടായ്മ ഉണ്ടാകട്ടെ എന്നും അവർക്കതിന് പ്രാർത്ഥി അതിനോട് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഊർജ്ജസ്വലത ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നു. കഴിഞ്ഞ രണ്ടു വർഷം മുന്നൊരു ഇത് തിരഞ്ഞെടുത്തിരുന്നു, അതിപ്പോൾ പിരിച്ചു വിട്ടു. പക്ഷേ ഇപ്പോൾ ഒരു പുതുതായിട്ട് തിരഞ്ഞെടുത്തിട്ടല്ല എല്ലാവർക്കും, പിന്നെ എനിക്ക് എപ്പോഴും പിന്നെ വന്നിട്ട് എല്ലാ കാര്യത്തിലും ഒന്ന് ഒത്തുചേരാനോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഇതിനൊന്നും ഇവർ പറയാറൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഒന്നും പറ്റാറില്ല. എന്നാലും ഈ പുതിയതായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള നമ്മളെ കൂട്ടത്തിൽപ്പെട്ടുള്ള ആൾക്കാർക്ക് പിന്നെ എല്ലാവിധ ആശംസകളും എൻ്റെ വേക്കിനെ പോലുള്ള പിന്നെ എന്താണെങ്കിൽ സപ്പോർട്ട് ഞാൻ എപ്പോഴും ഞാൻ പിന്നെ പറയുന്നു, എല്ലാവിധ ആശംസകളും എല്ലാവർക്കും. പുതുതായി നമ്മുടെ കമ്മിറ്റി വന്നിട്ടുണ്ട്, പുതിയ കമ്മിറ്റിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. കഴിഞ്ഞ കാലഘട്ടത്തിലെ പ്രവർത്തനം നമ്മൾ വിലയിരുത്തി, ആ വിലയിരുത്തിയതിൻ്റെ ഫലമായി അത് മികച്ച പ്രവർത്തനം നടത്തി എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. ആ അഭിപ്രായത്തെ തന്നെ ഞാനും അവരോടൊപ്പം പങ്കുചേരുകയാണ്. വളരെ ദൂരത്തുനിന്ന് പോലും ഇവിടെ നിന്ന് ഇന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. തുടർന്നുള്ള എല്ലാ പരിപാടികളിലും നമ്മൾ പങ്കെടുക്കണം. കോമള ടീച്ചർ പറഞ്ഞതുപോലെ നമ്മൾ പിന്നെ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അതിൽ പങ്കാളിയല്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ പരിപാടികളിൽ എല്ലാവരുടെ അടുത്തും എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവിടെ എത്തിച്ചേരാനും അവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സമയത്ത് എത്താനും ഞാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങളെപ്പോലുള്ളവർ ഇവിടെ എത്തിച്ചേർന്നത് ഇന്ന് വളരെയധികം സന്തോഷമാണ്. അന്ന് ഒരു ഒഴിവുദിനാണ്, രണ്ടാം ശനിയാഴ്ചയാണ്. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഈ രണ്ടാം ശനിയാഴ്ച ഞായറാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും പരിപാടിയാണ്, നിങ്ങൾക്കും പരിപാടിയുണ്ട്. അതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് നിങ്ങളിവിടെ എത്തിച്ചേർന്നത്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ച് പിന്നെ പഠിച്ച് വളർന്ന് വലുതായി ഒരു 50-51 വയസ്സ് ആയ ആളുകളാണ് നമ്മൾ. ഒരു കാര്യപ്രാപ്തിക്കും നമുക്ക് കഴിയില്ല എന്നുള്ള ഇവിടെ മോട്ടിവേഷൻ്റെ ക്ലാസ്സിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്കെല്ലാം കഴിയും, നമുക്ക് കഴിയാത്തതൊന്നുമില്ല. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രീതി, ജീവിതത്തിൻ്റെ മാർഗം, ജീവിതത്തിൻ്റെ ഒരു സത്യസന്ധത. അത് പുലർത്തുന്ന ഏത് വ്യക്തിക്കും ഏത് രംഗത്തും ശോഭിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ കലാലയ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഏറ്റവും വലിയ പാഠം. ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങളുണ്ടായിരിക്കാം, ചിലവർക്ക് രോഗബാധിതയുണ്ടായിരിക്കാം. ഇപ്പം ഞങ്ങൾക്ക് കാഴ്ചയുടെ ശക്തിയുടെ കുറേ കാര്യം ആൾക്കാർ പറഞ്ഞു, എനിക്ക് കണ്ണ് കാണാനും എന്താ, അതാണ് സ്ഥിതിയെന്ന്. അത് എല്ലാ ആളുകൾക്കുണ്ട്. നിങ്ങൾ രോഗമുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമായ മരുന്നുകൾ കഴിക്കണം. നിങ്ങൾ നമ്മൾ അത് കുഴപ്പമൊന്നുമില്ല, ഇപ്പയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ സ്വയം ചികിത്സ ഒഴിവാക്കണം. അതുപോലെ തന്നെ സ്വന്തം കാര്യം നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു സ്വയം കോൺഫിഡൻസ് നമുക്ക് നമ്മളിൽ തന്നെ ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ ആരെങ്കിലും ആവശ്യതയുള്ള കുറേ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ അവരെ ഞാനൊക്കെ ഇവിടെ 1 കിലോമീറ്റർ പോയാൽ മതി, പറവൂരിന്നും കോഴിക്കോട് നിന്നും പിന്നെ വടകരയിൽ നിന്നൊക്കെയാണ് ഉണ്ണീഷണ വന്നിരിക്കുന്നത്. അത്രയും ദൂരം അവർ നമ്മൾക്ക് റിസ്ക് എടുത്ത് അവരിവിടെ എത്തിച്ചേർന്നത് നമ്മളുടെ കൂട്ടായ്മ വിജയിക്കണം, നമ്മളെ എല്ലാവരെയും ഇപ്പോൾ പഠിച്ചിരുന്നൊരു കാലത്ത് കണ്ട ആളുകളെ കാണണം, അവരോട് സംസാരിക്കണം, അവരുമായി സൗഹൃദം പങ്കിടണം, അവരുടെ സന്തോഷത്തിലും വിഷമത്തിലും നമ്മൾ എക്കാലത്തും പങ്കാളികളാവണം. ആ പങ്കാളിത്തം നമുക്കൊരു സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ഒരു വളർന്ന വലിയ വടവൃക്ഷമായി മാറാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് സർവശക്തനായ ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്നേഹനിധികളോടെ വിടവാകുന്നു. ജയ് ഹിന്ദ്. മനസ്സുകൾക്ക് ശക്തി പകർന്ന രീതിയിൽ, പ്രചോദനം എന്ന രീതിയിൽ ഒരു മോട്ടിവേഷൻ സ്പീച്ച് നൽകിയ എൻ്റെ പ്രിയ ചങ്ങാതി അഷ്റഫിന് ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ ഗുരുജനിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നിങ്ങളുടെ നമസ്കാരം. കഴിഞ്ഞ കമ്മിറ്റിയിലെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അഭിനന്ദനങ്ങൾ. പുതിയ കമ്മിറ്റിയിലെ എല്ലാ മെമ്പേഴ്സിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. അവർക്കും എല്ലാവരും കൂട്ടായ്മയോട് കൂടി പുതിയ പ്രവർത്തന കാഴ്ചകളും കഴിയട്ടെ എന്ന് സർവീസിനോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പ്രത്യേക പരിപാടിയൊന്നുമില്ല, അത് പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമല്ല വന്നിട്ടുള്ളത്. നാടകത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്,
നാടകത്തിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു അനൗൺസ്മെൻ്റ് ചെയ്യാൻ നാടകക്കാർ ചെയ്യുന്ന സ്റ്റൈലിൽ നാടകം കണ്ടിട്ടുള്ളവർ ഉണ്ടായിരിക്കില്ലേ, സ്റ്റേജിൽ പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ? കണ്ടവരുണ്ടാവും, കാണാത്തവരുണ്ടാവും. രാധാകൃഷ്ണൻ, ജയശങ്കർ ഇവരുടെയൊക്കെ പാട്ടുകളുണ്ട്. അതുപോലെ തന്നെ ലേഡീസിന്റെ ഭാഗത്ത് നിന്ന് ജയശ്രീ, പത്തച്ചല്ലേ ജയശ്രീ അല്ലേ, അപ്പോ ഒരു പാട്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതാണ് അവസരം, ഇനി കിട്ടില്ല. പാട്ടിപ്പോ വെറുതെ ഒരു രണ്ടുപേര് പാടാം. നമ്മുടെയൊക്കെ ഒരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നില്ല, ഒരു 86-87 കാലഘട്ടമൊക്കെ. 87 ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമ ഉണ്ട്, നമുക്ക് പാർക്കാൻ മുന്തിരിത്തൊപ്പുകൾ. അതായത് ജോൺസൺ മാഷിൻ്റെ സംഗീതത്തിൽ ഒ എൻ വി സാറിൻ്റെ വരികൾ, ആകാശമാകെ എന്ന് പറഞ്ഞ രണ്ട് വരി മതി. ഈ മൈക്കിൽ പാടിയ ഒരു സുഖം ഉണ്ടാവില്ല, ഇതാ അങ്ങനത്തെ മൈക്കിൽ, അതാണ് കുഴപ്പം. അപ്പം എന്തായാലും നമ്മുടെ നാടക അനൗൺസ്മെൻ്റൊക്കെ ഗംഭീരയില്ലേ, ഇങ്ങനെ ഗംഭീരമായിട്ടുള്ള ശബ്ദം. അതെ, ആയിക്കോട്ടെ. അപ്പോ ആകാശമാകെ കണിമലർ കതിരുമായി പുലരിപ്പോൽവരൂ, ആകാശമാകെ കണിമലർ കതിരുമായി പുലരിപ്പോൽവരൂ, പുതുമണ്ണിനു പോവിടാൻ കൊതിയായി നീ വരൂ, ആകാശമാകെ. സ്റ്റേജ് ആയിട്ടേക്ക് യാതൊരു ബന്ധവുമില്ല മൈക്കായിട്ടും, പുറത്താണ് എൻ്റെ പരിപാടി, ആ കാര്യം അവതാരം പോകുന്നോ. അതുകൊണ്ട് എനിക്ക് ഈ മൈക്കൊക്കെ കാണുമ്പോഴും ആകാര് ബേജാറല്ല. പാട്ട് ഫുള്ളായിട്ട് എനിക്ക് അറിയില്ല, ഞാൻ പഠിച്ചിട്ടുമില്ല. അപ്പോൾ രണ്ടു വരി അത്രയേ ഉള്ളൂ. നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീയെന്നരിയിൽ നിന്നു, കണ്ണു നീർത്തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ീലിയിൽ നീർമണി തോളുണ്ട് നീ എന്നരികിൽ നിന്നു, കണ്ണു നീർത്തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഉള്ളിലെ സ്നേഹപ്രവാഹത്തിൽ നിന്നൊരു തുള്ളിയും വാക്കുകൾ പകർന്നീല, ഓഹോ ഉള്ളിലെ സ്നേഹപ്രവാഹത്തിൽ നിന്നൊരു തുള്ളിയും വാക്കുകൾ പകർന്നീല, നാമറിയാതെ നാം കൈമാറിയില്ലത്ര മോഹങ്ങൾ നൊമ്പരങ്ങൾ നീർമിഴിപ്പീ.
വേലിയിൽ നീർമണി തുളുമ്പി നീ എന്നരിയിൽ നിന്നോ കണ്ണു നീർത്തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനുമൊരന്നിപ്പോ വെറുവൻ നിനിപ്പോ ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടട പാട്ടു കേട്ട് നീയുറങ്ങ് ആരിയ നെല്ലിൻ്റെ ഓലം നാടും പോലെ ചാഞ്ചാടുണ്ണി ചാരിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടട പാട്ടു കേട്ട് നീയുറങ്ങ് അക്കണ്ടം ഇക്കണ്ടം മേലത്തെ കുഞ്ഞിക്കണ്ടം കണ്ടത്തിനോരത്തായി കുണ്ടും കുത്തി ആയിലയില ചേമ്പില വിരിച്ചിട്ടും എന്നെ കിടത്തിയിട്ടും പോയതല്ലേ വലിയറമ്പിൻ്റെ തെക്കേ മൂലക്കേലായി തമ്പ്രൻ കൂടെ ചൂടി നിൽക്കണുണ്ട് വാരിയെടുക്കാനും താരാട്ട് പാടാനും ഏറെ കൊതിയുണ്ട് പൊന്നും കട്ടേ ആര്യ നെല്ലിൻ്റെ ഓലം നാടും പോലെ ചാഞ്ചാടുണ്ണി ചാരിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണ പാട്ടു കേട്ട് നീയുറങ്ങും അമ്മയുടെ പാട്ടിൻ്റെ ഈരടി കേൾക്കുമ്പോൾ താനുറങ്ങുന്നു പൊന്നുണ്ണി ഞാൻ അമ്മയുടെ മാറിൻ്റെ ചൂടേറ്റു കിടക്കാനും ഏറെ കൊതിയുണ്ട് പെറ്റോരമ്മേ നട്ടുച്ച നേരല്ലേ പൊള്ളുന്ന വെയിലല്ലേ ഇക്കണ്ട നട്ടു ഞാൻ കേറിയിടട്ടെ എൻ്റെ ഉണ്ണിക്കണ്ണേനു പാലു തരാഞ്ഞിട്ട് മാറിലെ വേദനാടങ്ങിണില്ലേ മാറിലെ വേദനാടങ്ങിണില്ലേ ഞാനങ്ങനെ പാടാനൊന്നും കരുതിയിട്ടല്ല എന്തേലും തെറ്റുകുറ്റങ്ങളൊക്കെ തന്നെ ക്ഷമിക്കട്ടെ എല്ലാവരും എന്നിട്ട് നമ്മളെ കാലഘട്ടത്തിലത്തെ പാട്ട് തന്നെ ആയിക്കോട്ടെ കുന്നിമണി ചെപ്പ് തുറന്നെണ്ണി നോക്കുന്നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം കാത്തു നിന്നാ തോഴൻ എന്നെ ഓർത്തു പാടും പോലെ കുന്നിമണി ചെപ്പ് തുറന്നെണ്ണി നോക്കുന്നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം കാത്തു നിന്നാ തോഴൻ എന്നെ ഓർത്തു പാടും പോലെ ഇനിയിപ്പോ ഏതാ പാടാ പഴയ തന്നെ പാടാ ചെമ്പരത്തി പൂവേ ചൊല്ല ദേവനെ നീ കണ്ടോ അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഥ ഘോഷം ചെമ്പരത്തി പൂവേ ചൊല്ല ദേവനു നൽകാൻ കയ്യിൽ നാണത്തിൻ നൈവേദ്യവും കോവിലിൽ പോയി ദൂരെ നാണിച്ചു നിന്നവളെ ദേവനു
നൽകാൻ കയ്യിൽ നാണത്തിൻ നൈവേദ്യവും കോവിലിൽ പോയി ദൂരെ നാണിച്ചു നിന്നവളെ വന്നെൻ്റെ ചാരത്ത് നിന്നെൻ്റെ ദേവനിന്ന് ചെമ്പരത്തി പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഥഘോഷം ചെമ്പരത്തി പൂവേ ചൊല്ല് താഴ്വരയാറ്റിൻ തീരെ ആടുവാൻ വന്ന കാറ്റേ കാലിലെ പാദസരം കാണാതെ വീണതെങ്ങ് താഴ്വരയാറ്റിൻ തീരെ കാണുവാൻ വന്ന കാറ്റേ കാലിലെ പാദസരം കാണാതെ വീണതെങ്ങ് വന്നിൻ്റെ ചാരത്ത് നിന്നിൻ്റെ ദേവനിന്ന് ചെമ്പരത്തി പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഥഘോഷം ചെമ്പരത്തി പൂവേ ചൊല്ല്. കുഞ്ഞു തുമ്പി തമ്പുരുമിട്ടിയോ ഉള്ളിലെ വാർമയിൽ നീലപ്പീലികൾ വീശിയോ എൻ്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ എന്നിൽ നിന്നും പറന്നകന്നൊരു ജീവചൈതന്യം കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി പൈങ്കിളി മലർത്തേൻ കിളി. ഇവരൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് ബോൺ. നമ്മളൊക്കെ എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കുക. രാമേന്ദ്രനോടൊന്നും ഞാൻ പറയുക ഒഴിവാവരു. കാരണം അവനൊക്കെ പിന്നെ എന്താ പറയുക, എന്ത് കാര്യമാണ് വെച്ചെങ്കിലും അത് മുന്നിൽ നിന്ന് ഓരോ കാര്യങ്ങൾക്ക് പറയാനും. പിന്നെ എല്ലാവരും കിട്ടാം, എല്ലാവരും ഷഫ് പിന്നെ ബഷീർ ചിലരൊക്കെ മൊഹീദ്ദീനൊക്കെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവനൊന്നും ഗ്രൂപ്പിൽ എപ്പോഴും വരിക പോലും ചെയ്യണില്ല. അപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോഴും ആ ഒരു ചെറിയ പ്രായത്തിലല്ലേ. ഇപ്പോൾ രാമ ഇവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇവർ ഐസ്ക്രീം ചോദിക്കുകയാണ്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം ഐസ്ക്രീം വേണ്ടെന്ന് വെച്ച് ഇപ്പോഴും ചെറുതിൽ തന്നെയാണ് തോന്നുന്നത്. പക്ഷെ നമ്മളൊക്കെ ഇപ്പോഴും ആ ചെറിയ പ്രായത്തിൽ തന്നെയാണ് ഇല്ലേ. നിങ്ങളൊക്കെ എങ്ങനെ, നിങ്ങൾക്കൊക്കെ എങ്ങനെ ഫീൽ ചെയ്യണേ? ഇപ്പോഴും ആ ചെറിയ പ്രായമാണ് എനിക്കൊക്കെ തോന്നുന്നു. നമ്മളൊക്കെ 50കളിലൊക്കെ എത്തിയോ എന്നുള്ള കാര്യത്തിൽ ആരെങ്കിലും ഒക്കെ പറയുമ്പോൾ പറയാം, ഏയ് ഞാൻ പറയും അങ്ങനൊന്നുമില്ല, നിങ്ങളൊക്കെ എത്ര വർഷമൊക്കെ തോറ്റിട്ടാവും, ഞാൻ അങ്ങനെ ഒന്നും എത്തിയിട്ടില്ല പറയും. നിങ്ങൾക്കൊക്കെ എങ്ങനെ തോന്നുന്നു അറിയില്ല. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ പറയാനുള്ള ഒരു കാര്യം, എല്ലായിടത്തും പറയണ പോലെ തന്നെ ഓരോരുത്തരും എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ. ചിലർക്ക് നമ്മളുടെ സാഹചര്യങ്ങൾ, അതല്ലെങ്കിൽ പ്രായമായി, അസുഖമാണ്, അങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട് നമ്മളുടെ പ്രായക്കാരൻ. ഇവിടെ അപ്പോൾ എല്ലാവരും നമ്മളുടെ പ്രായക്കാരായ കാര്യം അപ്പോൾ തുറന്ന് പറയാലോ. അപ്പോൾ പ്രായം പറഞ്ഞാൽ ഇതൊന്നും ഒരു പ്രായമല്ല. എല്ലാവരും ഉള്ള സമയത്ത് നല്ല ആക്റ്റീവായിട്ട് എപ്പോഴും നമ്മളുടെ ഒരു ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു ഫ്യൂച്ചറിനെ കുറിച്ച് നല്ലൊരു പ്രതീക്ഷ ഉണ്ടാവുക. അങ്ങനെയൊക്കെ ആവുമ്പോൾ മാത്രമാണ് നല്ല ചുറുചുറുക്കോട് കൂടി പോകാൻ പറ്റുള്ളൂ. എപ്പോഴാണ് ഇപ്പോൾ ഇവിടുന്ന് തട്ടിപ്പോകുകയെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഉള്ള സമയം അത്രയും നമ്മൾ നല്ല ഉഷാറായിട്ട് ഒരസുഖം ഇല്ലാതെ, പ്രത്യേകിച്ച് ഇപ്പോൾ കുറേ പേരൊക്കെ ഇവിടെ മെഡിസിൻസൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയവരുണ്ടാവില്ലേ, ഉണ്ടാവും, ഉണ്ടാതിരിക്കുകയാണ്. എന്നോട് ചിലരൊക്കെ രഹസ്യമായി പറയലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കുക. എങ്ങനെ വെച്ചാൽ ഞാൻ പറയാനുള്ളത്, എനിക്ക് നിങ്ങളൊക്കെ എല്ലാവരും യോഗ ഒക്കെ ചെയ്യുക. യോഗ എനിക്ക് അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയണത്.
എപ്പോഴും ചെറുചുരുക്ക് നമ്മളുടെ ബോഡിക്കും അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിനും എന്നും ആ ഒരു ചെറുപ്പം ഇതൊക്കെ കാത്തു സൂക്ഷിക്കുക. അപ്പോൾ പ്രായം പറഞ്ഞാൽ ആ സംഖ്യ അതങ്ങനെ അങ്ങനെ പോയിക്കോട്ടെ, പക്ഷെ നമ്മളെപ്പോഴും ആ ഒരു ലെവലിലായിട്ട് ഇങ്ങനെ നിൽക്കണമെന്നുണ്ട് വെച്ചെങ്കിൽ കുറച്ച് യോഗയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളുടെ മനസ്സിനൊക്കെ ഒരു റിലാക്സ് കൊടുക്കുക. എല്ലാ ടെൻഷനും കൂടി ഇപ്പോൾ ചിലരൊക്കെ നമ്മൾ കാണാം എല്ലാ ടെൻഷനും എൻ്റെ തലയിലാണ് എന്നുള്ള ആ ഒരു രീതിയിലാണ് സംസാരം ഉണ്ടാവുക. ടെൻഷൻ ടെൻഷനുകളുടെ വഴിക്ക് പോയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ വഴിക്കും പോവുക. അതല്ലാച്ചെങ്കിൽ എന്താ ഉണ്ടാവുക? എന്നും നമുക്ക് ഭയങ്കര അസ്വസ്ഥത ആവും. എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയണത് ഓവറാവണുണ്ടോ എന്നുള്ള അറിയില്ല, പക്ഷേ എനിക്ക് കുറച്ച് സമയമല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ എന്തെങ്കിലും പറയാൻ. അപ്പോൾ ആ പറയുന്നത് മെയിനായിട്ടുള്ള കണ്ടൻറ്റ് പറയട്ടെ വെച്ചിട്ടാണ് ഞാൻ ഇതിനെ അവതരിപ്പിക്കുന്നത് കേട്ടോ. ഓരോരുത്തരും നിങ്ങൾ ചെയ്യാനുള്ള കാര്യം, പലരുടെയും അനുഭവങ്ങൾ, ഞാനൊരു കൗൺസിലറും കൂടിയാണ് അതുകൊണ്ട് പറയുകയാണ്, പലരുടെയും അനുഭവങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പം ഉള്ള ആ ഒരു വിഷമത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, പ്രായം ചെറുതാണെങ്കിലും അവർക്ക് മനസ്സിന് ഒരുപാട് പ്രായമായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇവിടെ ഉള്ളവരൊക്കെ നിങ്ങളെ കുട്ടികളെ തന്നെ ആ ചെറിയ പ്രായത്തിൽ തന്നെ നിൽക്കണമെന്ന് എപ്പോഴും ചിന്തിക്കുക. അല്ലാണ്ട് മക്കളുടെ കാര്യം, പേരക്കുട്ടികളുടെ കാര്യം, ബാക്കിയുള്ള കാര്യങ്ങളും മറ്റുള്ള നാട്ടുകാരുടെ കാര്യങ്ങളും ഒക്കെ ആലോചിച്ചിട്ടൊന്നും ടെൻഷൻ അടിക്കണ്ട. എപ്പോഴും നല്ല ഹാപ്പി മൈൻഡഡ് കീപ്പ് ചെയ്യുക എപ്പോഴും. അത് മാത്രമാണ് നമുക്ക് എന്നെന്നും ചെറുവർക്കോടും ഇവിടെ ഈ പിന്നെ ജി എച്ച് എസിൻ്റെ സ്കൂൾ ഗ്രൗണ്ടിൽ വന്നിട്ട് നമ്മൾ സന്തോഷത്തോടു കൂടിയിട്ട് ഇനിയും ഒരുപാട് കാലം ഇങ്ങനെ വന്നിരിക്കാനും അതിനുള്ള ഒരു ആരോഗ്യത്തോടു കൂടിയുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവാനും എവിടെയും ചെറുചുരുക്കോട് കൂടിയിട്ട് പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് എന്താ വേണ്ടത്? ഈ ഒരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുക. യോഗ എന്നൊക്കെ നല്ല കാര്യമാണ് എന്നിട്ട് നിങ്ങളെല്ലാവരും അത് ചെയ്യണം എന്നാണ്. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എന്നറിയില്ല ഈ യോഗയോടൊക്കെ, പക്ഷേ എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യമാണ് നിങ്ങളെല്ലാവരും യോഗ പ്രാക്ടീസ് ചെയ്യണം. നമുക്കൊരു ടൈമൊന്നും ഉണ്ടാവില്ല. ഞാൻ പലരോടും പറയുമ്പോൾ പറയും ഏയ് എവിടെ ടൈം, എവിടെ എല്ലാവർക്കും ഈ തിരക്ക് പിടിച്ച് ഓടുന്നതിലിടയ്ക്ക് എവിടെക്കാ എവിടെ എപ്പോഴും ടൈം എന്ന്. പക്ഷെ നമ്മളുടേതായിട്ടുള്ളൊരു സ്വന്തമായിട്ടുള്ളൊരു ടൈമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം എപ്പോഴാണ് ആ ടൈം എന്നുള്ളത് അറിയോ? നമുക്ക് സ്വന്തമായിട്ടൊരു ടൈമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാത് അറിയോ? പറ ഇവിടെ ആർക്കെങ്കിലും അറിയോ നോക്കട്ടെ. നമുക്ക് സ്വന്തമായിട്ടൊരു ടൈമുണ്ട്. പറ ആർക്കെങ്കിലും അറിയോ? ഇവിടെ ഉള്ള ഒരുപാട് പേരുണ്ടല്ലോ, ആരൊന്നും മിണ്ടണില്ല. ഉണ്ടെങ്കിൽ പറഞ്ഞോ, എനിക്കൊരാളെങ്കിലും കൂട്ടുണ്ടെന്ന് എനിക്ക് ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. എപ്പോഴാണ് ആ സമയം? നമ്മുടെ മൈൻഡൊക്കെ നല്ല ഉണർന്നിരിക്കണം. നമുക്ക് സ്വന്തമായി നമ്മളെ മറ്റാരും ശല്യം ചെയ്യാത്ത ഒരു ടൈമുണ്ട്. ഏത് മൂന്നിട്ടു ആറ് മോർണിംഗ് മൂന്ന് വേണ്ട, അത് നമുക്കൊക്കെ ബുദ്ധിമുട്ടാ. ഒരു നാല് മതി. 4 to 6 നമ്മുടെ ടൈമാണ്. ആ ടൈം നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയൊരു ഉപദേശം അതാണ്. ആ 4 to 6 എന്നാ പറഞ്ഞ ടൈം, അത് നിങ്ങൾക്ക് പ്രയറിന് നിങ്ങളുടെ ഇപ്പോൾ പറഞ്ഞില്ലേ യോഗയോ മറ്റെന്ത് എക്സസൈസ്, മറ്റെന്ത് എക്സസൈസ് ആണെങ്കിൽ ഇപ്പോൾ കുറേ പേര് നടക്കും, നടത്തത്തിലൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്കൊന്നും തോന്നുന്നില്ല കേട്ടാ. കാരണം കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് മെല്ലെ മെല്ലെ ശരീരം ഒന്ന് അനങ്ങാറ് അങ്ങനൊന്നല്ല നടക്കുക. ഡോക്ടർ എല്ലാ അസുഖങ്ങളും വന്ന് ചേർന്നതിന് ശേഷം ഡോക്ടർ പറഞ്ഞ് നടക്കാനും പറയും. ഡോക്ടർ എന്ത് നടക്കാൻ പറഞ്ഞ് നടക്കലെന്താ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടാ? കുറച്ച് പേരൊക്കെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ചുറ്റുഭാഗത്തുള്ള പേരൊക്കെ വിളിച്ചിട്ട് നമുക്ക് നാളെ നടക്കേണ്ടി ചോദിക്കും. ആ എന്നാൽ നടക്കുക. ആണുങ്ങളും മോശക്കാരൊന്നും അല്ല, ഞാൻ കേൾക്കാറുണ്ട്. ഇവരിങ്ങനെ നടക്കും മെല്ലെ മെല്ലെ ആ ഒരു രീതിയിൽ. അതിൽ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങളെ വരികയുള്ളൂ. നമ്മൾ കേൾക്കാറില്ലേ ആ ആൾ എല്ലാ ദിവസവും. ഞാനിപ്പോൾ ഒരു കുറച്ച് മുമ്പ് മാറഞ്ചേരിയിലൊരു മരണം നടന്നു. അപ്പോൾ പറയാം, എല്ലാ ദിവസവും അവർ 3 നടക്കും, ഡെയിലി നടക്കണ. പെട്ടെന്ന് ആളുണ്ട് കുഴഞ്ഞു വീണ് മരിച്ചതെന്ന്. പക്ഷേ നടക്കുമ്പം അതിൻ്റെ മര്യാദകളൊക്കെ കീപ്പ് ചെയ്തിട്ട് വേണം. നമ്മൾ നല്ല മൈൻഡൊക്കെ നല്ല റിലാക്സായി ആ ഡിസ്റ്റൻസ് ചെയ്ത് നമ്മൾ കൂട്ടുകാരുണ്ട് വെച്ചാലും സംസാരിക്കാനൊന്നും പാടില്ല. അതേപോലെ നടക്കുകയാണ് വെച്ചാൽ നമുക്ക് നല്ല ആ എനർജി കിട്ടും. അതല്ലെങ്കിൽ യോഗ എന്ന് പറയുന്ന കാര്യം നമ്മൾ നായക്കളിനെ പേടിക്കണ്ട. നമ്മളുടെ വീടിൻ്റെ അകത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എവിടെയെങ്കിലും സെൻറ്ററിൽ പോവുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഡെയിലി ഇപ്പോൾ ഈ പറഞ്ഞ ഞാൻ 4 to 6 എന്ന് പറഞ്ഞാൽ ടൈമിൽ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും നല്ല ചുരുക്കും. അതൊക്കെ ഒന്ന് ചെയ്തിട്ടൊരു മാസം കഴിഞ്ഞ് എനിക്കൊന്ന് വിളിക്കുക റിസൾട്ടൊക്കെ പറഞ്ഞിട്ട്. ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓരോ അസുഖങ്ങളും ഇല്ലേ? അതിപ്പോൾ ഇവിടെ പലർക്കും അസുഖങ്ങളൊക്കെ തുടങ്ങിയില്ലേ? കൈകാല് വേദന, കൈവേദന അങ്ങനെയൊക്കെ ഇല്ലേ? ഉണ്ടാവും, ഒരുപാട് പേരുണ്ടാവും. കാലുവേദന തീരെ വയ്യ, എൻ്റെ കാല് അങ്ങനെയാണ്, ഇവിടെ നടുവേദന, അനങ്ങാൻ പറ്റണില്ല, ഇരുന്നിട്ടുണ്ടെങ്കിൽ എണീക്കാൻ പറ്റണില്ല, നടന്നിട്ടുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റണില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള ഒറ്റ വാക്കിലുള്ള മറുപടിയാണ് യോഗ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യുക, മറക്കരുത്. ഇനി ഇതുവരെയൊക്കെ ശീലമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ആരെങ്കിലും യോഗ ചെയ്യുന്നവരുണ്ടതിൽ?
ഞാനിങ്ങനെ ഒന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ഇതൊരു പ്രസംഗമായിട്ടൊന്നും കണക്കാക്കരുതിട്ട്, നമ്മൾ വെറുതെ സംസാരിക്കും. ഞാൻ പറയണത് ഒരാളോടോ രണ്ടാളോടോ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ ആവട്ടെ വെച്ചിട്ട് അപ്പം നിങ്ങൾക്ക് മറുപടി പറയാം എന്ന് ഞങ്ങൾ ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ അത് ശരിയല്ല, യോഗ ഞങ്ങൾക്ക് ഏൽക്കണില്ല, ഞങ്ങൾക്ക് പറ്റണില്ല, അങ്ങനെ കുറേ ആൻസേഴ്സ് ഉണ്ടാവുമല്ലോ. അതൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ചെയ്യാറുണ്ടോ യോഗ ചെയ്യുന്നത്? ആരൊക്കെ ഉണ്ട്? ഒരാൾ കൈ നോക്കിക്ക്. ആ പിന്നെ നിർത്തി. അതാണ് പ്രശ്നം. ചെയ്യണം യോഗ. യോഗ ചെയ്യ ഞാൻ പണ്ടെങ്ങോ ചെയ്തിരുന്ന് അങ്ങനൊന്നും പറഞ്ഞാൽ പോലെ, നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നോ അതിന് കണ്ടിന്യൂസ് ആയിട്ട് ആ കാര്യം തന്നെ ചെയ്യുമ്പോഴേ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമ്മളൊരു മാസം ചെയ്ത് പിന്നെ നിർത്തി പിന്നെ ചെയ്യുമ്പോൾ വേദനയാണ് അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ അതൊന്നും ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ കണ്ടിന്യൂട്ട് അത് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് അടുത്ത ഗെറ്റുഗതറി വന്നിട്ട് പറയാം. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ പറയാമല്ലോ. ഇവിടെ നിന്നിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ ചോദിക്കാനോ എനിക്ക് പറയാനൊക്കെ പറ്റുള്ളൂ. എന്താണ് യോഗ ആർക്കെങ്കിലും ശരിയല്ല തോന്നുന്നുണ്ടോ? മിണ്ടാതെ എന്നോട് ദേഷ്യം പിടിച്ച് മസിലൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് പേടിയാവുക. ഞാനൊരു 12 വർഷമായി. അപ്പോൾ യോഗ വെള്ളത്തിലല്ലോ? യോഗ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലല്ല. നമുക്ക് നമ്മളെവിടെയാണ്? നമ്മൾ വെള്ളത്തിലല്ലല്ലോ നമ്മളുടെ ജീവിതം. ശവാസനം അതിന് യോഗ ചെയ്യണം എന്നില്ല. വെള്ളത്തിൽ പൊങ്ങി കിടക്കണമെങ്കിൽ യോഗ ചെയ്യണം എന്നില്ല. മത്സ്യാസനം ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും വെള്ളത്തിൽ കിടക്കാം. പക്ഷെ നമുക്ക് യോഗ ചെയ്യാൻ എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ നമുക്ക് ജീവിതത്തിൽ അസുഖങ്ങൾ വരാതിരിക്കാനും ഓരോ കാര്യങ്ങൾ നോക്കാം. അല്ല എനിക്ക് തോന്നുന്നു എന്നെ ഭീഷണിപ്പെടുത്തിണ്ടായിരുന്നു ഓരോരുത്തരും ഇങ്ങനെ നോക്കുമ്പോൾ. ഞാൻ പറയണേ എന്താ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് അടുത്ത വർഷം ഇവിടെ വന്നിരിക്കാനുള്ള മുത്തുമണികളല്ലേ വെച്ചിട്ട് പറഞ്ഞു തരികയാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളത് അതിൻ്റെ ഗൗരവത്തിൽ എടുക്കുക, മനസ്സിലാക്കുക. ഓരോരുത്തരും അതെങ്ങനെയാണ് ചെയ്യുക, യൂട്യൂബ് ഒന്ന് നോക്കി ആരും യോഗ ചെയ്യരുതട്ടാ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ബോഡിയായിട്ടുള്ളൊരു കളിയാണ് ഈ യോഗ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കുറേ യൂട്യൂബ് ചാനൽസ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ അഷ്റഫ് വരുന്നുണ്ട് അല്ലേ, ആളിവിടെ ഉണ്ടായിരുന്നില്ലേ. യൂട്യൂബ് നോക്കിയിട്ടൊന്നും യോഗ ചെയ്യാൻ പാടില്ല. യോഗ ഗുരുമുഖത്ത് നിന്ന് വേണമെന്നാ പറയാം. അപ്പൊ ഇനി ഞാൻ അടുത്ത ആളാരാണ്? രാവിലെ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഒരു ഐഡിയ ഇല്ല. നിന്ന് കുറെ പറഞ്ഞു അല്ലാണ്ട് പ്രത്യേക ബഷീർ വരട്ടെ, എന്തെങ്കിലും കുറച്ച് പറയാം. അഷ്റഫേ വാ. അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും ഗ്രൂപ്പിൽ ആക്റ്റീവാവുക, നല്ല ഉഷാറാവുക, എപ്പോഴും ഉണ്ടാവുക. ഞാനീ പറഞ്ഞ നീ ഉണ്ടോ എന്ന് ചോദിക്കും നിങ്ങൾ, പക്ഷെ ഞാൻ എപ്പോഴും ഉണ്ടായിന്ന് വരും. നമുക്ക് ചെറുനാരങ്ങ ടീസ്പൂണിൽ വെച്ചിട്ട് നടക്കാം, കടിച്ചു പിടിച്ചിട്ട്. പറഞ്ഞതിൽ നല്ല കേൾക്കട്ടെ, അവരൊക്കെ അതും കേൾക്കണ്ടാവില്ല. ഹലോ, അപ്പോ നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ ആരംഭിക്കുകയാണ്. എല്ലാവരും കുറച്ചുകൂടി ഉഷാറായിട്ടുണ്ട്. എല്ലാവരും പരിചയപ്പെട്ടല്ലോ അല്ലേ? പരിചയപ്പെട്ടില്ല, എന്താ ഇത്? ഓക്കെ ഓക്കെ ഓക്കെ. ഏതായാലും നമ്മൾക്ക് പിന്നെ സ്കൂളിൽ നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് സൂചും നൂലും കോർക്കുക, അതുപോലെ തന്നെ ചെറുനാരങ്ങ കടിച്ചു പിടിച്ച് നടക്കുക, അതൊക്കെ രസമായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് തൊടുക, അവിടെ ഒരു ബെഞ്ചിടുക. കോമൺ എവിടെ പോയി? ഏടാ, ആ അവിടെ ഉണ്ടല്ലേ. അവിടെ ഒരു ബെഞ്ചിടുക, ആ ബെഞ്ചും തൊടണം. രണ്ടും തൊട്ടിട്ട് അവിടെയും തൊടുക, ഇവിടെ സ്റ്റേജിൻ്റെ ഭാഗത്തുമൊന്ന് തൊടുക. തൊട്ടിട്ട് പോകണം. ചെറുനാരങ്ങ പിടിച്ച് ആരാണോ ഫസ്റ്റ് കിട്ടുന്നത് അവർക്ക് വേൾഡ് കപ്പ് കൊടുക്കുന്നുണ്ട്, അല്ലേ ഗീത? ഷീൽഡൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കസാര ഓടുന്നതിൽ നല്ല താല്പര്യമുള്ള ആളുകളാണ്. 87-88 കസാര ഓടുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിരുന്നത് ജമീലൊക്കെ ഇടയ്ക്കിടക്ക് പ്രാക്ടീസിന് വരുന്ന കസാര ഓട്ടത്തിനാന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കത് ഇവിടെ നിന്ന് കാണാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ആൺകുട്ടികളെന്ന് പറയുന്നത് പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ ശരിയല്ലേ, വയസ്സന്മാർക്കും. ആ എന്നാൽ ശരി. അപ്പോൾ ഏതായാലും അത് അതോടൊപ്പം തന്നെ നമുക്ക് വേറൊരു കളിയും കൂടി ആരംഭിക്കാം. ഏതായാലും എല്ലാവരും പെട്ടെന്ന് റെഡി ആവുക. ആദ്യത്തെ ടീം 10 A, B, A മുതൽ H വരെയുള്ള ആളുകളാണെങ്കിൽ നന്നായിരിക്കും.
എല്ലാ ആളുകളും റെഡിയാവണമെങ്കിൽ നന്നാവും. ടീച്ചർമാരൊക്കെ ഇതിൽ സ്ഥിരമായിട്ട് കുട്ടികളെ കൊണ്ട് ഓടിക്കുന്ന ആളുകളായിരിക്കും. തരികട കളിക്കൂടാട്ടാ, ശ്രദ്ധിച്ചോളുണ്ട്. One, two, three. Up, 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 for Mugundan Patiye. Third prize. Second one? Okay, okay, okay. കമ്മീന്ന് കൂടിയിട്ടില്ല എന്നുള്ളൊരു തെളിവാണ്. നാരങ്ങ വെച്ച് ബഷീർ കൂടി ഉണ്ട് കണ്ടില്ല. അപ്പോ വളരെ ഉഷാറായിട്ടുണ്ട്. അടുത്ത മത്സരം യൂട്യൂബിൽ. Up, 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 up. ജമീൽ ഒരു ആഴ്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലെ. മൈ ഗോഡ് ജമീല, അവസാനം കലോട് ദശയല്ല അമ്പിക തെളിയിച്ചില്ലേ. 100 മീറ്ററിന്റെ 100 മീറ്ററിന്റെ ഓട്ടം ഓടിയത് അതെ. ഞാൻ ജമീല വൈകി വന്ന് സമ്മാനമായിട്ട് പോയി. One, two, three. Up, 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 Jamila, 10 seeds, Malangak, 10 seeds. Up, up, well, 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 up, 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 up. First, Jamila. ജമീല 10 ജി ജമീല സെക്കൻഡ് പ്രൈസ് ഫോർ ആരെ സെക്കൻഡ് പ്രൈസ് സീനച്ച് 10 സി ഓക്കെ ഫോട്ടോ വരട്ടെ ഓക്കെ ആ കുടുംബക്കാരൊക്കെ ഓക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വേറെ അവിടെ മ്യൂസിക് ചെയറിന് 8 പേര് 9 ചായ വേണ്ട അങ്ങനെ തന്നെ എടുക്കോട്ടെ സമയം സമയം കുഴപ്പമില്ല റെട്ട് എടുക്കോട്ടെ ഓക്കെ 1 2 3 പ്രകാശം വിസിലടിക്കും മൈ ഗോഡ് ഓക്കെ വിസിൽ നെക്സ്റ്റ് വിസിൽ ഓക്കെ ജമീല പുറത്ത് ആ ഒരു കസാല മാറ്റ് Thank you.
വെരി ഗുഡ് മെയിൽ ജെൻസ് ആരെങ്കിലും തയ്യാറാണോ? എട്ട് പേര്. ഓക്കെ. വലിക്കരിക്ക്.
എന്തെങ്കിലും ആർക്കെങ്കിലും പറയാം. ഓക്കേ.